നമസ്കാരം, എൻകൗണ്ടറിലേക്ക് സ്വാഗതം. പൗരത്വ ഭേദഗതിയിൽ സുപ്രീം കോടതി സ്റ്റേയോ ഇടക്കാല ഉത്തരവോ പുറപ്പെടുവിച്ചില്ല. മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് 4 ആഴ്ച സമയം നൽകി. 4 ആഴ്ചയ്ക്ക് ശേഷം 3-അംഗ ബെഞ്ച് പരിഗണിക്കുമെന്നാണ് സൂചന. പിന്നീട് ഭരണഘടനാ ബെഞ്ചിന് വിട്ടേക്കും. കേസുകളുടെ മെറിറ്റ് പരിഗണിച്ച് ഭരണഘടനാ ബെഞ്ചാവും ഇടക്കാല ഉത്തരവിലോ സ്റ്റേയിലോ ഒക്കെ തീരുമാനമെടുക്കുക. അസം, ത്രിപുര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഹർജികൾ പ്രത്യേകം പരിഗണിക്കും. പ്രക്ഷോഭങ്ങൾക്കും സ്റ്റേ ഇല്ലെന്നാണ് സമരമുഖത്തു നിന്നുള്ള പ്രതികരണം. എൻകൗണ്ടർ പരിശോധിക്കുന്നു. തെരുവിലും കോടതിയിലും പോരാട്ടം തുടരും. ചർച്ചയിൽ കോൺഗ്രസ് നേതാവ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, സിപിഐഎം നേതാവ് ശ്രീ എം ബി രാജേഷ്, ബിജെപി നേതാവ് ശ്രീ ജെ ആർ പത്മകുമാർ, അഭിഭാഷകയായ രശ്മിത രാമചന്ദ്രൻ എന്നിവരാണ് പങ്കെടുക്കുന്നത്. രശ്മിത, ജനങ്ങളുടെ ഒരു ആശങ്കയെ അഭിമുഖീകരിക്കുന്നതിൽ, അതിനെ അഡ്രസ്സ് ചെയ്യുന്നതിൽ സുപ്രീം കോടതി അല്ലെങ്കിൽ ആ വട്ടിലുള്ള ഒരു ഗൗരവം കാണിച്ചിട്ടില്ല എന്നുള്ള ഒരു തോന്നലുണ്ടാവുന്നുണ്ടോ? പരാജയപ്പെട്ടു എന്നുള്ള തോന്നലുണ്ടാവുന്നുണ്ടോ? വാസ്തവത്തിൽ ഹർഷൻ, ഇന്നുണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുപ്രീം കോടതി, പ്രത്യേകിച്ചും ജസ്റ്റിസ് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, ആശങ്ക എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന്. അങ്ങനെ ആശങ്ക മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് 4 ആഴ്ചയ്ക്ക് ശേഷം ഗവൺമെന്റിന്റെ റെസ്പോൺസ് അറിയാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. വാക്കാൽ പറഞ്ഞ കാര്യമാണ് ആശങ്ക അറിയുന്നുണ്ട് എന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ ആശങ്ക മനസ്സിലാവുന്നുണ്ടായിരുന്നെങ്കിൽ പൗരത്വം എന്ന് പറയുന്ന അടിസ്ഥാനപരമായ പ്രശ്നത്തെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി വളരെ പെട്ടെന്ന് തന്നെ ഈ കേസുകൾ ലിസ്റ്റ് ചെയ്തേനെ. ഇത് കേന്ദ്ര സർക്കാരിന് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഇതിനകത്ത് പെട്ടെന്ന് അവരുടെ മറുപടി കൊടുക്കുക എന്ന് പറയുന്നത്. കാരണം ഇന്ന് ആദ്യമായി വന്ന ഹർജിയല്ല, ഈ ഹർജികൾക്കൊക്കെ ഏറെക്കുറെ സമാന രൂപവും ഭാവവും ആവശ്യങ്ങളുമൊക്കെയാണുള്ളത്. ഇനി ഈ സുപ്രീം കോടതി ജനങ്ങളുടെ അടിയന്തരമായ കാര്യങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ, കേസുകളിൽ എത്രത്തോളം ജാഗ്രത പുലർത്തുന്നുണ്ട്, എത്രത്തോളം ആശങ്ക മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത്, 2016 നമ്മൾ കൊടുത്തിട്ടുള്ള ഡീമോണിറ്റൈസേഷൻ കേസ്, അതായത് വളരെ പെട്ടെന്ന് നമ്മുടെ കയ്യിലിരുന്ന കറൻസി നോട്ടുകളൊക്കെ കടലാസിൽ എഴുതി അശ്ലീലമായി മാറുകയും ജനം നെട്ടോട്ടം ഓടുകയും ചെയ്ത ആ രാത്രി, തൊട്ടടുത്ത ദിവസം തന്നെ സുപ്രീം കോടതിയിൽ ഹർജികളെത്തി. നമുക്കറിയാം ഇന്നും നോട്ട് നിരോധനം മൂലം നമ്മുടെ സമ്പദ് വ്യവസ്ഥ കൂപ്പുകുത്തി കിടക്കുകയാണ്. ആ കേസുകൾ ഇന്നുവരെയും വേണ്ട രീതിയിൽ കേൾക്കുവാൻ സുപ്രീം കോടതിക്കായിട്ടില്ല. അടുത്തത് ആർട്ടിക്കിൾ 370 പെട്ടെന്ന് എടുത്തു കളഞ്ഞ ആ കേസ് കശ്മീരിനെ സംബന്ധിച്ചത്, ഇന്നും ഒരു ജനത മുഴുവൻ ബന്ദികളെ പോലെ കഴിയുകയാണ്. വേണ്ടത്ര ജാഗ്രതയോടുകൂടി വളരെ പെട്ടെന്ന് തന്നെ കേൾക്കേണ്ട ഒരു കേസായിരുന്നു ഇത്. ഇതിനകത്ത് പ്രശ്നമുണ്ട് എന്ന് പറയുകയും ആളുകളെ ഇങ്ങനെ ഇന്റർനെറ്റ് കണക്ഷനൊക്കെ ഇല്ലാതെ ബുദ്ധിമുട്ടിക്കാമോ എന്ന് വളരെ കുശലാന്വേഷണം പോലെ ചോദിക്കുകയും എന്നിട്ട് അതിന് വേണ്ടത്ര ജാഗ്രതയോടുകൂടി ഇരുന്ന് കേൾക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. ഇത് 1-2 കേസുകൾ മാത്രമാണ്. ഇനി ഓർത്തു നോക്കൂ, ഇന്നിപ്പോൾ ഈ റെസ്പോൺസ് ചോദിച്ചിട്ടില്ല. ഈ റെസ്പോൺസ് കഴിഞ്ഞ ദിവസം തന്നെ സോളിസിറ്റർ ജനറലും മറ്റും പറഞ്ഞതാണ് ഇതിനകത്ത് അവർക്ക് പ്രതികരണത്തിന് സമയം കൊടുക്കണമെന്ന്. ഇത്രയൊക്കെ സമയം കൊടുത്തിട്ടും ഈ ദിവസം വരെയും നിരുത്തരവാദപരമായ രീതിയിൽ ഇതിന് യാതൊരു പ്രതികരണവും നൽകിയില്ല എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചയാണ്. അതിനെ വേണ്ടത്ര ജാഗ്രതയോടെ കണക്കിലെടുക്കാഞ്ഞത് സുപ്രീം കോടതിയുടെയും വീഴ്ചയാണ്. ജനങ്ങളുടെ അടിയന്തരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ, കാരണം പൗരത്വം നഷ്ടപ്പെടുന്ന ഒരാൾക്ക് വളരെ പെട്ടെന്ന് ഈ നാട്ടിലുള്ള സിവിൽ റൈറ്റ്സ് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള അവസ്ഥയിൽ ഒരു സിവിൽ ഡെത്ത് ആണ് ഒരു സിറ്റിസന് സംഭവിക്കുന്നത്. അതിനെ പോലും വേണ്ടത്ര രീതിയിൽ അഡ്രസ്സ് ചെയ്യാൻ പറ്റാതെ ശബരിമല കേസുകളാണ് ഉടനെ എടുക്കുക എന്നാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത്. ഇത് അദ്ദേഹം ആശങ്ക മനസ്സിലാക്കുന്നു എന്ന് പറയുമ്പോൾ, എന്നിട്ടും കാര്യപ്രാപ്തിയോടെ കാര്യങ്ങൾ ചെയ്യാത്തത് ജനങ്ങൾക്കിടയിൽ ആശങ്ക ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. വ്യക്തമാണ്, ഞാൻ തിരിച്ചു വരാം. അടുക്ക ജെ ആർ പത്മകുമാർ, ഇപ്പോ എൻ പി ആർ നടപ്പാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ചില പിന്നോട്ടു പോക്കിന് കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നത്ര ശക്തമാണ് എന്തായാലും പ്രക്ഷോഭങ്ങൾ എന്ന് സമ്മതിക്കാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഈ ചട്ടം ഉണ്ടാവാതെ തന്നെ അത് ഈ നിയമം നടപ്പാക്കുന്ന തരത്തിലേക്ക് ഉത്തർപ്രദേശിലടക്കം നീക്കങ്ങൾ സർക്കാർ നടത്തുന്ന ഒരു സാഹചര്യത്തിലൊക്കെ ഇടപെടേണ്ട മട്ടിൽ സുപ്രീം കോടതി ഇടപെട്ടില്ല എന്നുള്ള പരാതിയാണ് ഉയരുന്നത്. ഇത് കാരണം 4 ആഴ്ച സമയം നേരത്തെ തന്നതാണ്. ഇതിനു മുമ്പ് തന്നെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ പരാമർശങ്ങൾ ഈ സമരങ്ങളൊക്കെ അവസാനിപ്പിച്ചതിന് ശേഷം വരൂ, കേൾക്കാം എന്നതാണ്. ഇതൊക്കെ കാണുമ്പോൾ സംഗതി സർക്കാരിന് അനുകൂലമാണ് എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ താങ്കൾ ചോദിച്ചത് തന്നെ ഒരു ലീഡിങ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചത്. ഉത്തരവ് താങ്കൾ തന്നെ കണ്ടെത്തി വെച്ചുകൊണ്ടാണ് എന്നോട് ചോദിച്ചത്. ഗവൺമെൻറ്റിൻ്റെ പുറകിലോട്ട് പോക്കലാണെന്ന് കരുതാമല്ലോ എന്ന് പറഞ്ഞു. ഞാനങ്ങനെ കരുതുന്നില്ല.
പുറകിലോട്ട് പോക്കുള്ളത്. എൻ പി ആർ ഞങ്ങളല്ല നടപ്പിലാക്കിയത്, 2010 തന്നെ അത് നടപ്പിലാക്കി. ഇതൊരു പൗര നമ്മുടെ ജനസംഖ്യാ കണക്കെടുപ്പാണ്. അതിനെ സംബന്ധിച്ച് എന്നതാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന കാര്യം. അല്ല, ഞാൻ പറഞ്ഞു അത് മാത്രമൊന്നുമല്ലല്ലോ, വേറെ ഒത്തിരി കാര്യം നേരത്തെ പല കാര്യങ്ങളും ചോദിച്ചിരുന്നല്ലോ. ആ കാര്യങ്ങളൊന്നും വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അത് താങ്കളുടെ ഒരു തൃപ്തിക്ക് വേണ്ടി അങ്ങനെ സംബന്ധിച്ചോളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇവിടെ ആരൊക്കെ താമസിക്കുന്നു, 6 മാസം താമസിച്ചാൽ വിദേശിക്ക് വേണമെങ്കിലും എൻ പി ആറിൽ രജിസ്റ്ററിൽ വരാമല്ലോ. അതുകൊണ്ട് ആ രീതിയിൽ എടുക്കണ്ട നമ്മൾ. പിന്നെ ഇതിനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയിൽ കേസ് വന്നു. സുപ്രീം കോടതിയിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു പക്ഷത്ത് റെസ്പോണ്ടൻ്റെ ഭാഗത്തുണ്ട്. ദൈനംദിന കേസുകൾ വരുന്നുണ്ട്. ഇപ്പം തന്നെ 60 പെറ്റിഷൻസ് അവരാണ് കോപ്പി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് മുഴുവൻ കേസും വന്ന ആളുകൾ വന്നതിന് ശേഷം ഗവൺമെൻറ്റിന് എതിരെ എക്സ്പാർട്ടിയായിട്ട് ഒരു തീരുമാനം എടുക്കാൻ കോടതിക്ക് എടുക്കാൻ കഴിയില്ല. പൗരത്വത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭരണഘടനയെ പറഞ്ഞിട്ടുള്ളത് സെൻട്രൽ പാർലമെൻറ്റിനാണ് അതിനുള്ള അവകാശം. പാർലമെൻറ്റിനെ വിഡ്രാ ചെയ്യാനോ റെഗുലേറ്റ് ചെയ്യാനോ ഒക്കെ അവകാശമുണ്ട് സിറ്റിസൺഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനോട് കേട്ടിട്ട് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ്. മാത്രമല്ല ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സി എയെ സംബന്ധിച്ച് ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആരുടെയും പൗരത്വം എടുത്തു കളയാൻ പോകുന്നില്ല. ചിലർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് ഉള്ളത്. ആരുടെയും എടുത്തു കളയുന്നില്ല. സിറ്റിസൺഷിപ്പ് ആക്ട് 6 സെക്ഷൻ 6 എടുത്ത് മാറ്റിയിട്ടില്ല. അല്ല, ഈ താങ്കൾ നേരത്തെ ആദ്യം പറഞ്ഞതാണ് അതിൻ്റെ ശരി. ഹർജികളിന്മേൽ മറുപടി നൽകാൻ സർക്കാരിന് സമയം അനുവദിച്ചിരിക്കുന്നു എന്നത്. അത് തന്നെ ഒരു പറഞ്ഞോളൂ. അല്ല, ബാക്കി ഇവിടെ ഉണ്ട്. എന്നിട്ട് കോടതിയിൽ അതുകൊണ്ട് കപിൽ സിബിൽ ആവശ്യപ്പെട്ടിരുന്നത് സ്റ്റേ വേണം എന്നുള്ളതാണ്. സ്റ്റേ വേണം എന്നുള്ളത് സംബന്ധിക്കാതെ വന്നോ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നിർത്തി വെക്കണമെന്ന് പറഞ്ഞ് ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യം ഇതിൻ്റെ നിങ്ങൾ അങ്ങനെ ഓപ്പറേഷൻ നിർത്തി വയ്ക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇൻറ്റൻഷൻ വേർഡ് സെയിം ആണ്, അതിൻ്റെ എഫക്റ്റ് ഒന്നാണ്. വേർഡ് സെയിം ഡിഫറൻ്റ് ആണെങ്കിൽ പോലും അതിൻ്റെ എഫക്റ്റ് സെയിം ആണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അത് ഓപ്പറേഷൻ നിർത്തി വയ്ക്കാൻ കഴിയില്ല. നമുക്ക് കേൾക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ഇതിനെക്കാരും ലാർജർ ബെഞ്ചിൽ, കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് എന്ന് പോലും പറഞ്ഞിട്ടില്ല, ലാർജർ ബെഞ്ചിൽ അത് പരിഗണിക്കാം, 5-അംഗ ബെഞ്ചിലേക്ക് വിടണമെന്നതിനെ കുറിച്ച് ആലോചിക്കാം എന്ന് വ്യക്തമാണ്. വ്യക്തമാണ്. അതാണ് അതും. അതെന്തായാലും തൽക്കാലം സർക്കാരിൻ്റെ നീക്കങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുകൂലമാണ് എന്ന പ്രതീക്ഷയുമുണ്ട്. അങ്ങനെയാണ് ബി ജെ പി നേതൃത്വം ഇതുവരെ പ്രതികരിച്ചത് ഈ വിഷയത്തോട്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഈ ചോദിച്ച കാര്യങ്ങളെല്ലാം തന്നെ, അതായത് ഈ ഹർജികളിൽ മറുപടി നൽകാൻ സമയം ചോദിക്കുന്നു കേന്ദ്ര സർക്കാർ, അതനുവദിക്കുന്നു. അസം വിഷയത്തിൽ സമയം ചോദിക്കുന്നു, അതനുവദിക്കുന്നു. അത് പ്രത്യേക കേസായി പരിഗണിക്കുന്നു. അതുമാത്രമല്ല, ഈ സ്റ്റേയും ഇടക്കാല ഉത്തരവും അനുവദിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി എത്തുന്നു. ഇതൊക്കെ അതുപോലെ ഹൈക്കോടതികളിൽ ഇനി ഏറെ ഹർജികൾ വേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു. ഇതെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കം എന്നത് കേന്ദ്ര സർക്കാരിൻ്റെ താല്പര്യങ്ങൾക്ക് അനുകൂലമായി പോകുന്നു എന്ന തോന്നലുണ്ടോ? പല വിഷയങ്ങളിൽ ഇപ്പോൾ ഈ നമ്മളെന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ജുഡീഷ്യറിയെ കുറിച്ചൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നത്? മുൻകാലങ്ങളിൽ ഇങ്ങനെ ഉണ്ടായിട്ടല്ലോ. ഈ സർക്കാർ, ഈ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോലും നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഒക്കെ ഒന്നിനു പുറകെ ഒന്നായി അട്ടിമറിച്ച് അവരുടെ വരുതിയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലേക്കാണ് അവരുടെ നീക്കങ്ങൾ 2014 മുതൽ മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം. അത് പ്ലാനിംഗ് ബോർഡിൻ്റേതായാലും പിന്നീട് CBIയുടേതായാലും അതുപോലെ നിരവധി ഭരണഘടനാ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും അവസാനം സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ ഉള്ള അവരുടെ ഇടപെടലുകൾ പലപ്പോഴും വളരെ പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സംശയം ഒരിക്കൽ പോലും സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ വിധികളെ സംബന്ധിച്ചൊക്കെ ഇങ്ങനെ ഒരു ചർച്ച പോലും പലപ്പോഴും നടന്നിരുന്നില്ല. ഇപ്പോൾ ആ രീതിയിലേക്കൊക്കെ പോകുന്നത് ഈ പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഇന്നിപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇതൊക്കെ ഗവൺമെൻറ് ആവശ്യപ്പെട്ടതിന് അനുകൂലമായി തന്നെയാണ് കോടതി നിന്നിരിക്കുന്നത് എന്ന് സംശയിച്ചാൽ ആരെയും കുറ്റപ്പെടുത്താനായാലും ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഒരിക്കലും അതല്ലോ, അത് എങ്ങനെയാണ് പറയാൻ കഴിയുക? ഇപ്പോൾ ഇന്ന് ഇതിൻ്റെ ഇത്തരത്തിലൊരു പിന്നെ 4 ആഴ്ചത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം പോലും വി മുരളീധരനൊക്കെ പത്രസമ്മേളനം നടത്തി പിന്നെ മസിൽ പിടിച്ച് കാണിക്കുന്നുണ്ടാത്തൊന്നും ഏതാണ്ട് എന്തോ വെട്ടിപ്പിടിച്ച പ്രതീതിയിലാണ് അദ്ദേഹമൊക്കെ സംസാരിക്കുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ
എത്രത്തോളം സഹായിക്കാൻ ഗവൺമെന്റ് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയുമോ അത്രത്തോളം അനുകൂലമായ നിലപാട് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങളുടെ വിജയമാണ് എന്നൊക്കെ പറയുമ്പോൾ ഇത് ജനാധിപത്യത്തോട് കൊഞ്ഞനം കുത്തി കാണിക്കുന്നതിന് തുല്യമാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം എന്ത് നേടി എന്നാണ് അദ്ദേഹം പറയുന്നത്? എന്താണ് വി മുരളീധരനെ സംബന്ധിച്ച് നേട്ടമായി പത്രസമ്മേളനം നടത്തി ഞങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു, അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയാണ് വിളിച്ചുകൂട്ടിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പത്രസമ്മേളനം നടത്തി. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? അപ്പോൾ ഇവിടെ നോക്കൂ, ഈ ഇതിന് സമാനമായിരുന്നു ശബരിമലയിലെ വിഷയം. ശബരിമല വിഷയത്തിൽ നവോത്ഥാനം നടപ്പിലാക്കാൻ ഇടതുപക്ഷം ഇറങ്ങിയപ്പോൾ ഞങ്ങൾ അന്നും വിശ്വാസികളോടൊപ്പം ഒന്ന് സമരം ചെയ്തവരാണ്. അന്ന് ബി ജെ പി ഇത്തരത്തിൽ ആ ജഡ്ജ്മെന്റിനെതിരായിരുന്നു. അപ്പോൾ അതുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് വ്യത്യാസം ഉള്ളത്? ആ അന്നത്തെ ജഡ്ജ്മെന്റ്, അതായത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട ജഡ്ജ്മെന്റ് ഇപ്പോൾ എവിടെ നിൽക്കുന്നു? അതിന് സമാനമായി കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ശബരിമല പിന്നെ എന്താ പറയുന്നത്, ഹയർ ബെഞ്ചിനും വിട്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ ബെഞ്ചിൻ്റെ ഹയർ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. അതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചു വരുന്നു. ഇവിടെ നോക്കൂ, ഈ വിഷയത്തിൽ ഭരണഘടനാ ബെഞ്ചിന് വിട്ടേക്കാം. അത് മാത്രമാണ്, അക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. മാത്രമല്ല, ഇനി പരിഗണിക്കാൻ പോകുന്ന ബെഞ്ചിന്റെ കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. എം പി രാജേഷ് കൂടി ചേരുന്നുണ്ട് ഇപ്പോൾ നമ്മളോടൊപ്പം. രാജേഷ്, ഇപ്പോൾ ഈ 19 ജില്ലകളിലായ ഏതാണ്ട് 40 ലക്ഷം ആളുകൾ ഈ പൗരത്വ പട്ടികയ്ക്ക് അല്ലെങ്കിൽ സംശയിക്കപ്പെടുന്ന ആളുകൾ എന്ന മട്ടിൽ ഉത്തർപ്രദേശിൽ ഇപ്പോൾ തന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇക്കാര്യം മനു അഭിഷേക് സിംഗ്വി സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തിയതുമാണ്, അതായത് അവിടെ അദ്ദേഹം അവതരിപ്പിച്ചതാണ്. അപ്പോൾ ഗുരുതരമാണ് സാഹചര്യം. ഈ നടപടികളുമായി മുന്നോട്ട് പോവുക തന്നെയാണ് സർക്കാർ എന്നത് ബോധ്യപ്പെടുത്തിയിട്ടും ഇതിന് സാവധാനം മാത്രം മുന്നോട്ട് പോകാം എന്ന് സുപ്രീം കോടതി ഒരു തീരുമാനം എടുക്കുന്നത് എന്തുകൊണ്ടാണ്? അതുമാത്രമല്ല, അതോടൊപ്പം പറയുന്നുണ്ട് മാറ്റാൻ പറ്റാത്തതായി നിയമം ഒന്നുമില്ല എന്നും ചീഫ് ജസ്റ്റിസ് പറയുന്നുണ്ട്. അപ്പോൾ ഈ നിയമങ്ങൾ വേണമെങ്കിൽ മാറ്റാവുന്നതാണ്, ഈ മട്ടിലൊക്കെ അത് പ്രയോഗിക്കാവുന്നതാണ് എന്ന ഒരു ബോധ്യത്തിലേക്ക് സുപ്രീം കോടതി എത്തിയെന്ന് ഇപ്പോൾ കരുതാനാവുമോ? അല്ല, ഇന്നിപ്പോ സുപ്രീം കോടതി കേസ് ആദ്യം പരിഗണിച്ച ദിവസമാണ്. സ്റ്റേ വേണം എന്ന് ചിലർ ആവശ്യപ്പെട്ടിരുന്നു. ഈ നിയമഭേദഗതി സൃഷ്ടിച്ചിട്ടുള്ള ആശങ്കകൾ, ഗുരുതരമായിട്ടുള്ള സാഹചര്യം എല്ലാം കണക്കിലെടുത്ത് സ്റ്റേ സുപ്രീം കോടതി അനുവദിച്ചിരുന്നെങ്കിൽ അത് ഈ ആശങ്കയും അരക്ഷിതത്വവും നേരിടുന്ന ആളുകളെ സംബന്ധിച്ച് ആശ്വാസകരമാവുമായിരുന്നു. പക്ഷേ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടില്ല എന്നത് കേന്ദ്ര സർക്കാരിന് എന്തോ ഒരു നേട്ടമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. കാരണം സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റ് നോട്ടീസ് അയച്ചിരിക്കുന്നു, ഭരണഘടനാ ബെഞ്ചിന് വിടാനാണ് സാധ്യത എന്നാണ് വന്ന വിവരങ്ങളെല്ലാം കാണിക്കുന്നത്. അതിനർത്ഥം ഇതൊരു ഭരണഘടനാ പ്രശ്നമാണ് എന്ന് സുപ്രീം കോടതി കണക്കാക്കുന്നു എന്നുള്ളതാണ്. അത് ഗൗരവമുള്ള കാര്യമാണ്. ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കേണ്ട ഒട്ടേറെ ഭരണഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട് എന്ന് സുപ്രീം കോടതിക്ക് തോന്നുന്നത് കൊണ്ടാണല്ലോ ഭരണഘടനാ ബെഞ്ചിന് വിടാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ മറുപടിക്കായിട്ട് സമയം കൊടുത്തിരിക്കുകയാണ്. നേരത്തെ കശ്മീർ സംബന്ധിച്ച ഹർജികൾ, 370 സംബന്ധിച്ച ഹർജികളും ശബരിമല സ്ത്രീ പ്രവേശനം സംബന്ധിച്ച റിവ്യൂ ഹർജിയെ തുടർന്നുണ്ടായ സാഹചര്യമൊക്കെ ഇപ്പോൾ ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇതെന്തോ ഗവൺമെന്റിന് അനുകൂലമായി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എന്നാൽ സ്റ്റേ ചെയ്തിരുന്നെങ്കിൽ കുറെ കൂടി നന്നാകുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയവുമില്ല. പക്ഷെ സ്റ്റേ ചെയ്യാതിരുന്നത് കൊണ്ട് സർക്കാരിൻ്റെ നടപടികളെ ശരിവെച്ചു എന്ന് അർത്ഥമാക്കുന്നില്ല. സുപ്രീം കോടതി രണ്ട് തരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യാനന്തര കാലത്ത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ആശയമണ്ഡലമാണ് സുപ്രീം കോടതിയെ, ഉന്നത ജുഡീഷ്യറിയെ സ്വാധീനിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഓർമ്മിക്കുന്നത് 52 സ്റ്റേറ്റ് ഓഫ് മദ്രാസ് വേഴ്സസ് വി ജി റോ കേസിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന പതഞ്ജലി ശാസ്ത്രി പറഞ്ഞത് കോടതിയുടെ ചുമതല ജാഗരൂകനായ ഒരു കാവലാളായി പ്രവർത്തിക്കുക എന്നതാണ് എന്നാണ്. സെന്റിനൽ ഓൺ ദ ക്യൂവായു എന്നാണ് പതഞ്ജലി ശാസ്ത്രിയുടെ പരാമർശം. അതായിരുന്നു, ജാഗരൂകനായ ഒരു കാവലക്കാരനായിട്ട് കോടതി പ്രവർത്തിക്കണം ഭരണഘടനയുടെ എന്നുള്ളതാണ്. എന്നാൽ ആ ചുമതല നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയ കോടതിയെ നമ്മൾ കണ്ടിട്ടുണ്ട്, അടിയന്തരാവസ്ഥ കാലത്ത് കണ്ടിട്ടുണ്ട്. പിന്നീട് അടിയന്തരാവസ്ഥയെക്കുറിച്ച് ജസ്റ്റിസ് വൈ വി ചന്ദ്രചൂഡ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെല്ലാം 1978 അടിയന്തരാവസ്ഥ പിൻവലിച്ച ശേഷം ഡൽഹി പ്രസ് ക്ലബ്ബിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ജസ്റ്റിസ് വൈ വി ചന്ദ്രചൂഡ് പറഞ്ഞു ഞങ്ങളെല്ലാം അന്ന് ഭീരുക്കളായിപ്പോയി എന്ന്. അപ്പോൾ കോടതിക്ക് ആ ചുമതല നിർവഹിക്കാൻ കഴിയാതിരുന്ന അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാൻ കഴിയുക ഭരണഘടനയുടെ ജാഗരൂകനായ കാവലാൾ എന്ന ചുമതല
സുപ്രീം കോടതി നിർവഹിക്കും എന്ന് തന്നെയാണ്. അങ്ങനെ പ്രതീക്ഷിക്കാനും വിശ്വസിക്കാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിമാർ തന്നെ വാർത്താ സമ്മേളനം നടത്തി ഇത് അനുകൂലമായ ഒരു നിലപാടാണ് അല്ലെങ്കിൽ ഒരു അടിയന്തര സാഹചര്യം ഇവിടെ ഇല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, അതിന്റെ തെളിവാണ് എന്ന അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അതൊന്നാമത്തെ പ്രശ്നം. മറ്റൊന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ ആകപ്പാടെ ഒരു മെല്ലപ്പോക്ക് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് ആരോപിക്കത്തക്കവണ്ണമുള്ള കാര്യങ്ങൾ നടന്നിട്ടുമുണ്ട്. കാരണം ഈ പ്രക്ഷോഭങ്ങളെല്ലാം അവസാനിച്ചിട്ട് ഹർജി കേൾക്കാം എന്നുള്ള മട്ടിലാണ് ആദ്യഘട്ടത്തിൽ കോടതി കാര്യങ്ങളെ കണ്ടത്. പിന്നീട് ഇപ്പോഴാണെങ്കിലും ഈ നാലാഴ്ചത്തെ സമയമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴും ഈ മറുപടിക്ക് കൂടുതൽ കാക്കാനുള്ള ഒരു ക്ഷമ അത് കാണിക്കുന്നു. അത് മാത്രമല്ല, ആ ആവശ്യം കൃത്യമായി കേന്ദ്ര സർക്കാരിന്റെ ആവശ്യവുമാണല്ലോ. അതാ ഞാൻ പറഞ്ഞു വന്നത്, പൂർത്തിയാക്കാൻ ഹർഷൻ അനുവദിച്ചില്ല. കോടതി ഒരേ സമയം ഭരണഘടനയുടെ കാവലാളായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ. അങ്ങനെ ഒരു പാരമ്പര്യവും ചരിത്രവും ഇന്ത്യൻ സുപ്രീം കോടതിക്കുണ്ട്. എന്നാൽ അത് നിർവഹിക്കുന്നതിൽ വീഴ്ച വന്ന അനുഭവവും ഉണ്ട്. സമീപകാലത്തെ അനുഭവങ്ങൾ പലതും അങ്ങനെയാണ്. പ്രത്യേകിച്ച് ജമ്മുകാശ്മീർ സംബന്ധിച്ച കേസുകളിലെല്ലാം മൗലികാവകാശ ലംഘനത്തിൻ്റെ കേസുകളിൽ ഇന്റർനെറ്റ് വിച്ഛേദം, ഏറ്റവും ഒടുവിൽ ഇന്റർനെറ്റ് മൗലികാവകാശമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പോലും അതിൽ പോലും പരിമിതികളും ദൗർബല്യങ്ങളും ഒക്കെ ഉണ്ട്. മാത്രമല്ല ഹേബിയസ് കോർപ്പസ് ഹർജി അതിനെ എങ്ങനെയാണ് കോടതി കൈകാര്യം ചെയ്തത് എന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ രണ്ടനുഭവങ്ങളും ഉണ്ട്. ഈ രണ്ടനുഭവങ്ങളും ഉള്ളപ്പോഴും നിയമവാഴ്ചയിൽ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ, ഭരണഘടനയിൽ വിശ്വസിക്കുന്ന, സുപ്രീം ജുഡീഷ്യറിയിൽ വിശ്വസിക്കുന്ന ഒരാളെന്ന നിലയിൽ കോടതി അതിൻ്റെ ആത്യന്തികമായ ദൗത്യം, ഭരണഘടനയുടെ കാവലാളാവുക എന്ന ദൗത്യം നിർവഹിക്കുമെന്ന് തന്നെ ഇപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നു. രശ്മിത, ഇപ്പോൾ ഈ കാര്യത്തിൽ ഒരു ഇതിൻ്റെ ഒരു അവ്യക്തത ഈ ഘട്ടത്തിൽ ഉണ്ടല്ലോ. എങ്ങനെയാണ്, ഏത് ബെഞ്ചായിരിക്കും ഇനി പരിഗണിക്കുക, അല്ലെങ്കിൽ ഈ ഭരണഘടനാ ബെഞ്ചിലേക്ക് എപ്പോൾ പോകും എന്ന കാര്യത്തിലൊക്കെ ഒരു അവ്യക്തത നിൽക്കുന്നുണ്ടല്ലോ. അത് ഇതിൻ്റെ മെറിറ്റിലേക്ക് പോകേണ്ടത് ഭരണഘടനാ ബെഞ്ചാണ് എന്നുള്ള ബോധ്യം കൊണ്ട് സുപ്രീം കോടതി ഘട്ടം ഘട്ടമായി ആ നടപടിയിലേക്ക് കടക്കുന്നു എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാമോ? ഹർഷൻ, ഇപ്പോൾ ഈ ഹർജികൾ പരിഗണിക്കുന്നത് മൂന്നംഗ ബെഞ്ചാണ്. ഇനി ഇതിന് മേലൊരു ബെഞ്ച് വരിക എന്ന് പറഞ്ഞാൽ നാലംഗ ബെഞ്ചില്ല, അപ്പോൾ അഞ്ചംഗ ബെഞ്ച്, അതായത് ഭരണഘടനാ ബെഞ്ച് തന്നെ വരും. അക്കാര്യത്തിലൊന്നും നമുക്ക് യാതൊരു ആശങ്കയുമില്ല. പക്ഷേ ഈ ഭരണഘടനാ ബെഞ്ച് എന്ന് ഈ കേസ് കേൾക്കും, അതുവരെ പൗരത്വത്തിലുള്ള ആശങ്ക, ഇങ്ങനെ ഡെമോക്രസിന്റെ വാള് പോലെ നമ്മുടെ മേൽ തൂങ്ങിക്കിടക്കുമല്ലോ എന്നുള്ള കാര്യമാണുള്ളത്. വളരെ സുവ്യക്തമായിട്ടുള്ള കേസല്ലേ. ഒന്ന്, ഭരണഘടനയ്ക്ക് ഒരു അടിസ്ഥാന സ്വഭാവമുണ്ട്, ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ട്. ആ മതനിരപേക്ഷത എന്ന് പറയുന്നത് ആ ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണ്. സുപ്രീം കോടതിയുടെ കണ്ണിൽ മത്ത ഊത്തിയിട്ടൊന്നുമില്ല, വളരെ വ്യക്തമായി ഒരു സാധാരണക്കാരന് പോലും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ആർട്ടിക്കിൾ 14 ആർട്ടിക്കിൾ 21 ആർട്ടിക്കിൾ 25, അതായത് തുല്യതയ്ക്കുള്ളതും ജീവിക്കാനുള്ളതും മത ആരാധനയ്ക്കുള്ളതുമായിട്ടുള്ള അവകാശങ്ങൾ എപ്പോഴും പൗരന്മാർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഉണ്ട്. അപ്പോൾ ഈ പൗരത്വ നിയമത്തിൽ വിവേചനം കാണിക്കുമ്പോൾ ഈ കാര്യങ്ങളെയൊക്കെ നേരിട്ട് ബാധിച്ചിരിക്കുകയാണ്. അതിന് സുപ്രീം കോടതി ഒന്നും വേണ്ട, ഒരു മൂന്നാം വർഷ LLB സ്റ്റുഡൻറ്റിന് പോലും മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പോൾ ഈ കണ്ണുകൾ ബോധപൂർവമായി കെട്ടിയിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണെന്നാണ് ജനത്തിന് മനസ്സിലാകാത്തത്. വേറൊരു കാര്യം ഹർഷൻ ഓർക്കണം, നമ്മുടെ ഭരണഘടനയ്ക്ക് ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ടെന്ന് നാം മനസ്സിലാക്കിയ ഏത് കേസിലാണ്? കേശവാനന്ദ ഭാരതി കേസിലാണ്. അന്ന് വളരെ അഭിമാനത്തോടു കൂടി ഒരു മലയാളി വക്കീലായിരുന്നു സുപ്രീം കോടതിയെ ധരിപ്പിച്ചത് ഭരണഘടനയ്ക്ക് ഒരു അടിസ്ഥാന ശിലയുണ്ട്, നട്ടെല്ലുണ്ട് എന്ന്. ആ വക്കീലിന്റെ പേര് ബാരിസ്റ്റർ നമ്പ്യാർ എന്നാണ്. ബാരിസ്റ്റർ നമ്പ്യാറിന്റെ മോൻ ഇന്ന് സുപ്രീം കോടതിയിൽ നമുക്കെല്ലാവർക്കും മാതൃകയായി നിയമം പറയുന്നുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ അറ്റോർണി ജനറലായ ശ്രീ KK വേണുഗോപാലാണ്. അദ്ദേഹം പക്ഷേ നിർഭാഗ്യവശാൽ എതിർചേരിയിൽ നിന്നിട്ട് ഈ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തെ തകർക്കുവാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ്. ഓർത്തു നോക്കൂ, ഭരണഘടനയ്ക്ക് ഒരു അടിസ്ഥാന സ്വഭാവമുണ്ട് എന്ന് നമ്മെ പഠിപ്പിച്ച മഹാന്റെ അതിലും മഹാനായ മകനാണ്. നിയമമൊക്കെ നമ്മളെക്കാൾ എത്രയെത്രയോ മേലിൽ നന്നായി അറിയുന്ന ഒരു മനുഷ്യൻ ഇന്നിപ്പോൾ നിൽക്കുന്നത് ഭരണ കക്ഷിയുടെ വക്കീലായി നിൽക്കുന്ന മട്ടിലാണ്. പക്ഷെ അദ്ദേഹം ഭരണകക്ഷിയുടെ വക്കീലാണോ? ഇന്ത്യയുടെ ഒന്നാമത്തെ വക്കീലല്ലേ? ഈ സർക്കാരിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട ഒരു ചുമതല ഒന്നാമതായി ബാരിസ്റ്റർ നമ്പ്യാരുടെ മകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനുണ്ട്. രണ്ടാമതായി, ഇന്ത്യക്കാരുടെ മൊത്തം ഒന്നാമത്തെ നിയമ ഓഫീസർ. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം, താല്പര്യം അത് നടപ്പാവുകയാണ്. അതിനപ്പുറത്ത് അദ്ദേഹം ഇനി മറ്റെന്തെങ്കിലുമൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുമെന്നോ അല്ലെങ്കിൽ കൊടുത്തത് കൊണ്ട് കാര്യമുണ്ടെന്നോ കരുതുന്നുണ്ടോ?
ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലെ വിഗ്രഹങ്ങൾ ഒരു നിമിഷം തന്നെ ചില പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വീണുടയുന്നത്. മുമ്പ് ഹർഷൻ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ജാഗ്രത കാണിക്കാത്തതെന്ന്. അതിന് ഉത്തരം ഒന്നേ ഉള്ളൂ, സുപ്രീം കോടതിയിലെ ജഡ്ജിമാരും പത്രം വായിക്കുന്നവരാണ്, അവർ ഭരണത്തിൽ വരുന്ന മാറ്റമനുസരിച്ച് പെരുമാറുന്നു. മുമ്പ് എം ബി രാജേഷ് പറഞ്ഞു, പ്രസ് കൗൺസിലിൽ ഇരുന്ന് ഒരു ജഡ്ജി പറഞ്ഞു, പിൽക്കാലത്ത് 79 പറഞ്ഞു എന്ന്, അടിയന്തരാവസ്ഥ കാലത്ത് ഞങ്ങൾക്കൊക്കെ പേടിയായിരുന്നു എന്ന്. ഇനിയുള്ള കാലവും വീണ്ടും ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെടുന്ന പക്ഷം ജഡ്ജിമാർ ഇതുപോലെ പ്രസ് ക്ലബിലിരുന്നോ ബാറിലിരുന്നോ അല്ലെങ്കിൽ പൊതുവെ പുറത്ത് പത്രസമ്മേളനം വിളിച്ചോ ഒക്കെ പറയുവാൻ സാധ്യതയുണ്ട്, ഞങ്ങൾക്കൊക്കെ പേടിയായിരുന്നു എന്ന്. കാരണം ജഡ്ജ് ലോയുടെ മരണം ഇവരെയുമൊക്കെ ഒരു ഓർമ്മക്കുറിപ്പായി ബാധിച്ചിട്ടുണ്ടാവാം. ചട്ടമുണ്ടാക്കുന്നതിന് മുൻപ് തന്നെ ഉത്തർപ്രദേശ് സർക്കാർ നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നു നിയമം. ഞാൻ തിരിച്ചു വരാം രശ്മിത. ഉത്തർപ്രദേശ് സർക്കാർ നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നു, അത് അവർ പ്രഖ്യാപിച്ചു തന്നെയാണ് നടപ്പാക്കുന്നത്. ഈ പറഞ്ഞ 40 ലക്ഷം എന്നത് വെറുതെ ഏതെങ്കിലും ഒരു കമ്മതി കണക്കല്ല, അതവിടെ പ്രഖ്യാപിക്കപ്പെടുന്ന കണക്കാണ്. അവിടുത്തെ ബി ജെ പി നേതാക്കൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ളവർ പുറത്തുവിടുന്ന കണക്കാണ്. അപ്പോൾ അങ്ങനെ ഇത് നടപ്പാക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു സർക്കാർ. പക്ഷേ ഇപ്പോൾ കോടതിയിൽ ഹർജി എത്തിയിട്ടുണ്ട്, അതിൽ തുടർ നടപടികളിലേക്ക് പോവുകയാണ്, ഭരണഘടനാ ബെഞ്ചിന് അത് പോകുമെന്ന് ഏതാണ്ടൊക്കെ ഉറപ്പായി കഴിഞ്ഞ ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ശബരിമല കേസിലെ ഒക്കെ പോലെ, ശബരിമല കേസിലൊക്കെ നിങ്ങൾ നിലപാടെടുത്തതുപോലെ, ഇത് കോടതിയിൽ നിൽക്കുന്ന സാഹചര്യമായതുകൊണ്ട് ഈ നിയമത്തിൻ്റെ നടപ്പാക്കൽ ഇനി നിർത്തി വെച്ചേക്കാം എന്ന് ഈ ബി ജെ പിയുടെ മുഖ്യമന്ത്രിമാർ തീരുമാനിക്കുമോ? വളരെ നിർഭാഗ്യകരമാണ് ഹർഷൻ, ഇത്തരത്തിലുള്ള ഒരു വ്യക്തതയില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ചാനലിൽ കൂടി ഇങ്ങനെയൊക്കെ ഒരു ഗവൺമെൻറ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ചർച്ച ചെയ്തൊരു കാര്യം, ഇത് ഭരണഘടനാ ബെഞ്ച് ആദ്യത്തെ ഒരു ഇഷ്യൂ, ഭരണഘടനാ ബെഞ്ചിന് ഇടണോ വേണ്ടയോ എന്നുള്ള കാര്യം, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? നിയമത്തിൻ്റെ ബാലപാഠം അറിയാവുന്ന ആളുകൾക്കറിയാം. ഇപ്പോൾ കേസ് കൊടുത്തിട്ടുള്ളത് Article 32 അനുസരിച്ചിട്ടുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ വയലേഷനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആണ് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നത്. ഭരണഘടനയുടെ 14 വയലേഷനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ഭരണഘടനാ ബെഞ്ചായിരിക്കണം പരിഗണിക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നത് Article 131 അനുസരിച്ചിട്ടുള്ള കേസാണ്, അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ പരിഗണിക്കാത്തത്. അപ്പോൾ അത് വളരെ വ്യക്തമാവില്ല. പിന്നെ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുമ്പോൾ അത് ഞങ്ങളുടെ വിജയമാണെന്ന് പറയും. അത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത്, കേന്ദ്ര ഗവൺമെൻറ്റിന് ഇപ്പോൾ ഇന്നത്തെ വിധിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആവേശമാണ്, ഞങ്ങളുടെ വിജയമാണെന്നൊന്നും ആരും ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ താങ്കൾ പറഞ്ഞ UPയെ സംബന്ധിച്ചിടത്തോളം, UPയിൽ നിങ്ങളിത് കപിൽ സിബലിൻ്റെ വാചകം എടുത്തു വെച്ചുകൊണ്ടാണ് പറയുന്നത്, അവിടെ 19 ലക്ഷം ആളുകളെ തീരുമാനിച്ചിരിക്കുന്നു. അതിന് മുൻപ് തന്നെ മാധ്യമ റിപ്പോർട്ടുകൾ വന്നതാണ്. അത് മാത്രമല്ല, ഇതൊന്നും അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ് എന്ന്, അല്ല അടിസ്ഥാനമില്ലാത്ത കാര്യമാണ് എന്ന് പറയുന്ന കാര്യങ്ങളിൽ പെടുന്ന ഒന്ന് എന്ന് നമുക്ക് പറയാം. കാരണം നേരത്തെ നിങ്ങൾ പറഞ്ഞതാണ്, ഈ പറഞ്ഞ ഡിറ്റൻഷൻ സെന്ററുകൾ ആരംഭിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചതാണ്. പക്ഷേ എന്താണ് അതിന്റെ അവസ്ഥ? അടിസ്ഥാനമില്ലാത്ത ഒരുപാട് ചർച്ച ചെയ്താണല്ലോ മുന്നിലുണ്ടല്ലോ. അപ്പൊ അതുപോലൊരു കാര്യമാണ് ഇതും റിപ്പോർട്ടുകൾ വന്നതാണ്. നിങ്ങള് അല്ല, നിങ്ങൾ എന്നെ പറയാൻ അനുവദിച്ചു സെന്ററിനെ സംബന്ധിച്ചൊക്കെ, അല്ല നമ്മൾ നേരത്തെ ഒരുപാട് ചർച്ച ചെയ്താണല്ലോ എന്താണ് സംഭവിച്ചത്, എന്താണ് ഡിറ്റൻഷൻ സെന്റർ എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ ആ കള്ളപ്രചരണം നടത്തരുത്. രണ്ട്, ഈ കാര്യത്തിൽ മനസ്സിലായില്ല, ഡിറ്റൻഷൻ സെന്റർ ഇപ്പോഴും ഈ കള്ളപ്രചാരണം, ഡിറ്റൻഷൻ സെന്റർ ഞങ്ങൾ അല്ലല്ല ബി ജെ അല്ല നിങ്ങൾ പ്രചരിപ്പിച്ചത് ഡിറ്റൻഷൻ സെന്റർ ഇവിടുന്ന് മുസ്ലിങ്ങളെ പൗരത്വം നിക്ഷേപിച്ചിട്ട് കൊണ്ടിടാൻ പോകുന്ന സ്ഥലമെന്നല്ലേ? 2009 സംവിധാനം തന്നെയാണത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, അല്ല നിങ്ങളുടെ ഒന്ന് പറഞ്ഞോട്ടെ, 2009 ഈ ഇങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു. 2009 ഡിറ്റൻഷൻ സെന്റർ തുടങ്ങുന്നതിനെ സംബന്ധിച്ച് എല്ലാ സംസ്ഥാനങ്ങൾക്കും ചിദംബരം കൊടുത്ത സർക്കുലർ ഗുവാഹട്ടി ഹൈക്കോടതിയുടെ വിധിയിൽ സ്പർശിച്ചിട്ടില്ല. അത് പറഞ്ഞാൽ സർക്കാരിന് ഇങ്ങനെ ഒരു സംഗതി ഇല്ല എന്നെങ്ങനെയാണ് കേന്ദ്ര സർക്കാർ കഴിയുക? ഇങ്ങനെ ഒരു സംഗതി ഇല്ല എന്നാണല്ലോ കേന്ദ്ര സർക്കാർ പറഞ്ഞത്, പ്രധാനമന്ത്രി പറഞ്ഞു. മുസ്ലിങ്ങളെ നിങ്ങളെ ഞാൻ ഒന്ന് പറയാൻ ഒന്ന് അനുവദിക്കുക. നിങ്ങൾ ചാനലിൽ ചർച്ചയ്ക്ക് വന്നാലും മര്യാദ കാണിക്കണം. പറഞ്ഞോളൂ. അല്ല, ഞാൻ നിങ്ങൾ പറഞ്ഞത് മുസ്ലിങ്ങളെ പൗരത്വം ലംഘിച്ച് കൊണ്ടിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിറ്റൻഷൻ സെന്റർ എന്നാണ്, അതാണ് പറഞ്ഞത്. അങ്ങനെ ഒരു സാധനം ഇല്ല. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ UP ഗവൺമെന്റിന്റെ കാര്യം, അതൊരു കള്ളപ്രചരണമാണ്, അത് കപിൽ സിബൽ പറഞ്ഞതാണ്. നിങ്ങൾ ആലോചിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, CAയിൽ ആരുടെയും പൗരത്വം നിഷേധിക്കുന്നില്ല, പൗരത്വം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗജന്യമാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ ഇതിൽ 19 ലക്ഷം ആളുകളെ പുറത്താക്കാൻ പോകുന്നത് എങ്ങനെ തീരുമാനിക്കുന്നത്? രണ്ട്,
രണ്ട്, ഇനിയിപ്പോ സ്റ്റേ ഇല്ല എന്ന് പറഞ്ഞല്ലോ, സ്റ്റേ ഇല്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി പറഞ്ഞാൽ എല്ലാവർക്കും പൗരത്വം കൊടുക്കണ്ടെന്നല്ലോ പറയാൻ പോകുന്നത്. നിങ്ങൾ ഒഴിവാക്കി എന്ന് പറയുന്ന ആളുകൾ കൂടി കൊടുക്കണമെന്നല്ലേ പറയൂ, അങ്ങനെയല്ലേ പറയൂ. അപ്പൊ സ്റ്റേ വരെ ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ നിർത്തി, ഇതിന്റെ ഹൈക്കോടതി സുപ്രീം കോടതി തീരുമാനം എടുക്കുന്നത് വരെ ഇത് നിർത്തി വയ്ക്കണമെന്ന് പറഞ്ഞതിന്റെ യുക്തി എന്താ? യുക്തി എന്താ? പൗരത്വം കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്, സൗജന്യം. ചില രാജ്യത്തുനിന്ന് വന്ന ആളുകൾക്ക് സൗജന്യം കൊടുക്കുന്നതിന് വേണ്ടി ചിലർക്കേ നമ്മൾ ഈ പറയുന്ന ആ ഈ വിഷയത്തിന്റെ വീട്ടിലേക്ക് ആ മട്ടിൽ പോകാൻ ശ്രമിച്ചാൽ വീണ്ടും നമ്മൾ മുമ്പ് ചർച്ച ചെയ്തത് ആവർത്തിച്ച് ചർച്ച ചെയ്യേണ്ടി വരും. എങ്കിലും പറയാതെ വിവേചനപരമാണ് എന്നതാണല്ലോ പ്രശ്നം. ഇതിന്റെ ഞങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ മറുപടി പറയൂ. അല്ല അല്ല, വിവേചനം ഇല്ല, വിവേചനം ഇല്ല. അത് എന്നെ പറയുന്നത് ഇപ്പോഴും സിറ്റിസൺഷിപ്പ് ആക്ടിന്റെ 6 നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് പാകിസ്ഥാനിൽ നിന്ന് വന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾ, അവിടുത്തെ മെജോറിറ്റി കമ്മ്യൂണിറ്റിക്ക് ബൈ രജിസ്ട്രേഷൻ ഇവിടെ സിറ്റിസൺഷിപ്പ് കിട്ടും. അവിടുന്ന് റിലീജിയസ് പ്രോസിക്യൂഷനിൽ വന്നിട്ടുള്ള ആളുകൾക്ക് ഒരു സൗജന്യം കൊടുക്കുക മാത്രമാണ് ഇത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെ അല്ല. അല്ല, ഇതിനി ആ കാര്യത്തിൽ ഇനി എപ്പോഴൊരു തർക്കത്തിന് നിന്നാൽ നമ്മുടെ ഇന്നത്തെ വിഷയം മുമ്പോട്ട് പോവില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പിന്നീട് ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ അവസരമുണ്ടെങ്കിൽ വരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇതിലിപ്പോൾ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്ന ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ശബരിമലയുടെ സ്ഥിതിയാണെങ്കിൽ ഇനിയിപ്പോൾ ഭരണഘടനാ ബെഞ്ചിന് ഈ കേസ് പോകുന്നു. ഈ ഘട്ടത്തിൽ ഈ നിയമം നടപ്പാക്കാവുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ ഇത് കേന്ദ്ര സർക്കാർ ഇതിൻ്റെ തുടർ നടപടികളിൽ, അതായത് ചട്ടം ഉണ്ടാക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് പോകാതെ കാത്തിരിക്കും എന്ന് കരുതുന്നുണ്ടോ? പക്ഷേ ഇതിനകത്ത് ഞാൻ അതിലേക്ക് കിടക്കാം. അതിന് മുമ്പ് പത്മകുമാർ പറഞ്ഞിട്ട് പോയത് ഡീറ്റൻഷൻ സെൻ്ററുകളെ കുറിച്ചൊക്കെ, പത്മകുമാർ ഡീറ്റൻഷൻ സെൻ്ററുകളെ കുറിച്ച് മാത്രമല്ല, ഇവിടെ ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് 1955 പാസ്സാക്കിയതിന് ശേഷം നടന്നിട്ടുള്ള അമെൻമെൻസിനെ കുറിച്ചൊന്നും ഇതുവരെ തർക്കം ഉണ്ടായിട്ടില്ലെന്നേ. 2019 മാത്രമാണ് തർക്കം ഉണ്ടായത്. അതെന്തുകൊണ്ടാണ്? നിങ്ങൾ മതത്തിൽ അധിഷ്ഠിതമായി ഈ, ഞാൻ എന്തായാലും അത് നമ്മൾ ഒത്തിരി ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അത് ആവർത്തന വിരസതയാകും എന്നുള്ളത് കൊണ്ട് മാത്രം വിട്ടുപോകുന്നത്. താങ്കൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിരുന്നു പറഞ്ഞാൽ ഇതൊക്കെ ഒരു നുണ 100 പ്രാവശ്യം പറയുന്ന പോലെ സത്യമൊന്നും ആവില്ല പത്മകുമാറെ. അത് പത്മകുമാർ എന്നല്ല, മോദി എന്നല്ല, അമിത്ഷാ എന്നല്ല, നിങ്ങൾ ആര് പറഞ്ഞാലും അത് സത്യമാവില്ല, അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് നിങ്ങളോട് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ പറയുന്നത് ഇത് മാത്രമാണ്. നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നുള്ളൂ. പക്ഷേ ഇന്ത്യയിലെ ജനങ്ങളെല്ലാം മണ്ടന്മാരാണെന്ന് നിങ്ങൾ കരുതിക്കളരുത്. അവർക്ക് ബോധ്യമുണ്ട്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ നിന്ന് തുടങ്ങിയ ഈ സമരത്തെ സംബന്ധിച്ച് ജനകീയ സമരമായി മാറിയപ്പോൾ BJP ഒഴികെ ഇതിനുവേണ്ടി വോട്ട് ചെയ്തിട്ടുള്ള നിങ്ങളോടൊപ്പം നിന്നുള്ള ഘടകകക്ഷികൾ ഉൾപ്പെടെ ഇതിനെതിരായി നിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഏതായാലും ഞാൻ അതിന് വിശദാംശങ്ങളിൽ കിടക്കുന്നില്ല. ഇനിയിപ്പോൾ ഇത് നടത്തിപ്പിനെ സംബന്ധിച്ച് ഹർഷൻ ചോദിച്ച ചോദ്യത്തിന് എന്തുകൊണ്ട് ഈ ഇതിനെ സംബന്ധിച്ച് ഇതിൻ്റെ ചട്ടങ്ങളൊന്നും റൂൾസൊന്നും ഇതുവരെ ഫ്രെയിം ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അക്കാര്യത്തിലെങ്കിലും ചെയ്യാത്ത സ്ഥിതിക്ക് ഈ കോടതി ഇടപെട്ടിരിക്കുന്നു. കോടതി ഇടപെട്ടതിന് ശേഷം ഞങ്ങൾ അതിൻ്റെ മറ്റ് മാർഗ്ഗങ്ങളിലേക്ക് കടക്കാം, മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കാമെന്ന് പോലും പറയാൻ സർക്കാർ തയ്യാറാകുന്നില്ല. ഒരു ഭാഗത്ത് സർക്കാർ വാശി പിടിച്ച് ഞങ്ങളത് ചെയ്യും ചെയ്യും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അമിത്ഷാ 40 വട്ടം ഇത് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞത്. പിന്നെ അദ്ദേഹം സ്റ്റേ കിട്ടാത്തതിനെ സംബന്ധിച്ച് ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇത്തരത്തിൽ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു ബില്ലിനെ സംബന്ധിച്ച് ഗവൺമെൻറ് അഭിപ്രായം അറിയാതെ സ്റ്റേ കിട്ടും എന്നൊന്നും വിശ്വസിക്കാൻ വേണ്ടുന്ന മണ്ടന്മാരൊന്നുമല്ല ഞങ്ങൾ. തീർച്ചയായിട്ടും അത് ഗവൺമെൻറ് ഭാഗം കൂടെ കേട്ടിട്ടേ കിട്ടുള്ളൂ. പരമാവധി നീട്ടാൻ നിങ്ങൾ ശ്രമിക്കുന്നു. എത്ര നീട്ടിയാലും ശരിയെന്നേ, ഇവിടെ ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ സമരം ഈ രീതിയിൽ തുടരും. നോക്കൂ, ഈ സമരത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്നിപ്പോൾ കോടതി ഇത് പരിഗണിക്കുമ്പോൾ പോലും 144 ഹർജികൾ വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയും വന്നുകൊണ്ടിരിക്കുന്നു. അത് ഹൈക്കോടതികളിൽ എടുക്കേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു. സുപ്രീം കോടതി നേരിട്ട് കൊടുക്കുന്നതിന് ഇനി പാടില്ല, ഇത്രയും മതി എന്നൊക്കെ പറയുമ്പോൾ സർക്കാർ എന്തുകൊണ്ടാണ് പേടിക്കുന്നത്? ഹർജികൾ കൂടിപ്പോയെന്ന് വിചാരിച്ചിട്ട് എൻ്റെ വിധിയെ സ്വാധീനിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ? അതോ സർക്കാർ എന്തുകൊണ്ടാണ് ഇനി ആര് ഹർജി കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്? എന്ത് നിയമമാണിത്? ഈ രാജ്യത്ത് ഹർജി കൊടുക്കാനുള്ള അവകാശത്തെ പോലും നിഷേധിക്കണമെന്ന് സർക്കാരിൻ്റെ അഭിഭാഷകൻ തന്നെ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ബോധ്യമാകുന്നില്ല. ഇനി ഏതായാലും അവിടെ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സമരത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കമൻറ്റ് പോലും സർക്കാരിൻ്റെ കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ആ സമരത്തെയൊക്കെ ആ ജനാധിപത്യപരമായി ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തെ വളരെ ഗൗരവത്തിൽ കാണുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം എന്തെങ്കിലും ഒരു ചെറിയ കമൻറ്റ് പോലും ആ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകമായി എടുത്ത് പറയേണ്ടതാണ്. ഏതായാലും സർക്കാരിനെ സംബന്ധിച്ച് ചട്ടങ്ങൾ ഇപ്പോൾ റൂൾസ് ഫ്രെയിം ചെയ്യുന്നതിനെ സംബന്ധിച്ച് അവർ നടപടിയിലേക്ക് കടക്കുന്നേ ഉള്ളൂ. തീർച്ചയായും ഇതിനകത്ത് കോടതിയുടെ 4 സമയം ചോദിച്ചിരിക്കുന്നു. 4 സമയം ചോദിച്ചു കോടതി ഗവൺമെൻറ്റിനോട് അവരുടെ വ്യൂ പറയാൻ പറഞ്ഞിരിക്കുന്നു. കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് അതിന്മേൽ ഒരു നടപടി വരുന്നതുവരെ ചട്ടങ്ങൾ റൂൾസ് ഫ്രെയിം ചെയ്ത് നടപടി ഇതിൻ്റെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിൽ നിന്ന് മാറി നിൽക്കുകയാണ് സർക്കാരിന് ഇക്കാര്യത്തിൽ ഈ രാജ്യത്ത് നടക്കുന്ന ജനകീയ പ്രക്ഷോഭങ്ങളോട് സ്വല്പമെങ്കിലും കണ്ണു തുറന്ന് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ. ഏകാധിപത്യങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും അത് കഴിയില്ല. അതിനപ്പുറത്ത്
മനസാക്ഷി മറിവിച്ചിട്ടില്ലാത്ത പിന്നെ ഭരണാധികാരികളാണ് ഇന്ത്യ ഭരിക്കുന്നതെങ്കിൽ അവർക്ക് ഈ രാജ്യത്ത് നടക്കുന്ന സമരങ്ങളെ സംബന്ധിച്ച് ചെവിക്കൊള്ളാതെ പോകാൻ കഴിയുന്നില്ല. ഇതാരും ഓർഗനൈസ്ഡ് സമരമൊന്നുമല്ല, എല്ലാ മേഖലയിലും, ഏത് മേഖലയിലാണ് സമരരംഗത്തേക്ക് വരാത്തത്, എല്ലാ മേഖലയിലും നമ്മളൊരു സമരരംഗത്താണ്. അതിൻ്റെ ഒരു സ്പിരിറ്റ് ഉൾക്കൊള്ളുവാൻ, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത് അവരുടെ ഘടകകക്ഷികൾ ഉൾപ്പെടെ ഇപ്പോൾ തിരിച്ച് സമരരംഗത്തേക്ക് വന്നിരിക്കുമ്പോൾ ഇത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ആ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാൻ സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ അവരെയാണ് നമ്മൾ വിളിക്കുന്നത് ഏകാധിപതികളെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ഇന്ത്യ ഭരിക്കുന്നത് ഏകാധിപതികളാണ്. അവർ ഈ ഇന്ത്യയിലെ ജനാധിപത്യം തകർക്കാൻ, മതേതരത്വം തകർക്കാൻ, അതിലൂടെ ഏകാധിപത്യം സമരങ്ങളുമായി ഇത് ഇത് ഇതിനോട് ചേർത്ത് തന്നെ സമരമുഖത്തു നിന്നുള്ള പ്രതികരണങ്ങൾ കൂടി കാണണം. സമരത്തിന് സ്റ്റേ ഇല്ല, സമരത്തിനും സ്റ്റേ ഇല്ല എന്നതാണ് അവിടെ നിന്നുള്ള പ്രതികരണം. പക്ഷേ അതിനോട് ചേർത്ത് ഇന്നിപ്പോ ഈ ഈ കോടതിയുടെ ഈ നിലപാട് വന്നതിന് ശേഷം യോഗി ആദിത്യനാഥിന്റെ നിലപാട് കണ്ടാൽ ആസാദി എന്ന മുദ്രാവാക്യം വിളിക്കുന്നത് രാജ്യദ്രോഹ കുറ്റമായി പരിഗണിച്ച് അവർക്കെതിരെ നടപടി സ്വീകരിക്കും എന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. സമരത്തെ ആ മട്ടിൽ നേരിടാനാണ് തീരുമാനിച്ചിരിക്കുന്നതും. കോടതി വേണ്ട ഗൗരവത്തോടെ ഇതിനെ കാണുന്നില്ലെങ്കിൽ, ഈ മെല്ലെപ്പോക്ക് തന്നെയാണ് സ്വീകരിക്കുന്നതെങ്കിൽ, സ്വാഭാവികമായും പ്രക്ഷോഭങ്ങളും പ്രക്ഷോഭങ്ങൾക്ക് അതിനെ തുടർന്നുണ്ടാകുന്ന അടിച്ചമർത്തലുകളും രൂക്ഷമായിരിക്കും എന്ന സൂചന കൂടിയല്ലേ ലഭിക്കുന്നത്? യഥാർത്ഥത്തിൽ ജനാധിപത്യത്തോട് തരിമ്പെങ്കിലും ആദരവോ ബഹുമാനമോ ഉണ്ടെങ്കിൽ സുപ്രീംകോടതി ഈ കേസ് ഗണിക്കുന്ന സാഹചര്യത്തിൽ ഇതിന്റെ ഭരണഘടനാ സാധുത സംബന്ധിച്ച് തീർപ്പായ ശേഷം മാത്രം നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. ഇവർ തന്നെ ശബരിമല കേസിൽ ഉന്നയിച്ച വാദം ഇതായിരുന്നല്ലോ. എന്തേ ബി ജെ പിയുടെ പ്രതിനിധി അതിനെക്കുറിച്ച് ഹർഷന്റെ ചോദ്യത്തിന് മൗനം പാലിച്ചത്? കാരണം അവസരവാദപരമാണ് അവരുടെ നിലപാടെന്ന് അവർക്ക് അറിയണോണ്ടാണ്. എന്തായിരുന്നു ശബരിമലയിൽ ഭരണഘടനാ ബെഞ്ചിന്റെ അന്തിമ തീർപ്പ് വന്നിട്ട് നടപ്പാക്കരുതെന്ന് പറഞ്ഞവരാണ് ഇവര്. ഭരണഘടനാ ബെഞ്ചിന്റെ അന്തിമ തീർപ്പ് റിവ്യൂ ഹർജി നിലനിൽക്കുന്നത് കൊണ്ട് നടപ്പാക്കരുത്, റിവ്യൂ ഹർജി സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ അവർ പറഞ്ഞു റിവ്യൂ ഹർജിയുമായിട്ട് സമീപിക്കുന്നത് കൊണ്ട് ഈ വിധി നടപ്പാക്കരുത് എന്നാണ് അവർ പറഞ്ഞത്. ഇവിടെ വിധിയൊന്നുമില്ലല്ലോ, സർക്കാരിന്റെ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമം മാത്രമേ ഉള്ളൂ, ചട്ടങ്ങൾ പോലും രൂപീകരിച്ചു കഴിഞ്ഞിട്ടില്ല. അത് സംബന്ധിച്ച് ഇത്രയും വലിയ ആശങ്കകൾ നിൽക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ തൃശങ്കുവിൽ നിൽക്കുകയാണ്, ആസാമിൽ 19 ലക്ഷം ആൾ പുറത്താണ്, യു പിയിൽ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നു. തൃശങ്കുവിൽ നിൽക്കുന്നവരുടെ ഈ ആശങ്കയും അരക്ഷിതാവസ്ഥയൊക്കെ കണക്കിലെടുക്കുമ്പോൾ ശബരിമലയിൽ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി പോലും റിവ്യൂ ഹർജി കൊടുത്ത സാഹചര്യത്തിൽ ഇനി ആ വിധി നടപ്പാക്കരുത് എന്ന് പറഞ്ഞവർ ഇതിലെന്ത് പറയുന്നു? ഇവിടെ ഈ നിയമം യഥാർത്ഥത്തിൽ നിർത്തിവെക്കേണ്ടതല്ലേ നടപ്പാക്കുന്നത്? കോടതിയുടെ തീർപ്പ് വരട്ടെ, തീർപ്പ് വന്നിട്ട് തീരുമാനിച്ചാൽ പോരെ ഇക്കാര്യത്തിൽ. നിങ്ങൾ കോടതി വിധി പോലും നടപ്പാക്കരുതെന്ന് പറഞ്ഞവരാണ് ഇവിടെ. കോടതി പരിഗണിക്കാൻ പോകുന്നതേ ഉള്ളൂ ഭരണഘടനാ സാധുത, ഗൗരവമുള്ള ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്, ഭരണഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉയർത്തുന്നത്. അത് കോടതിക്ക് ബോധ്യം വരുന്നു, അതുകൊണ്ട് ഭരണഘടനാ ബെഞ്ചിന് വിടുന്നു. ആ സാഹചര്യത്തിൽ നിങ്ങളിത് നിർത്തിവെക്കണം. നിർത്തിവെക്കാതിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള കാരണം രാഷ്ട്രീയം മാത്രമാണ്. പിന്നെ ആദിത്യനാഥ് ആസാദി എന്ന് മുദ്രാവാക്യം വിളിച്ചാൽ രാജ്യദ്രോഹം ചുമത്തുമെന്ന് പറയുന്നതിൽ യാതൊരു അത്ഭുതവും. എന്താണ് ആസാദി എന്ന് പറഞ്ഞാൽ? സ്വാതന്ത്ര്യം എന്നാണ്. സ്വാതന്ത്ര്യം എന്നത് ഒരു രാജ്യദ്രോഹമായിട്ട് കണക്കാക്കിയവരാ ബ്രിട്ടീഷുകാരാണ് അത് രാജ്യദ്രോഹമാണെന്ന് പറഞ്ഞത്. 124A ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കെതിരെ ചുമത്തിയത് ഭഗത് സിംഗിനെതിരെയൊക്കെയാണ് 124A ചുമത്തിയത്. കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. മുസഫർ അഹമ്മദിനും എസ് എ ഡാങ്കിക്കും എസ് വി ഘാട്ടയ്ക്കും ഒക്കെ എതിരായിട്ട് 124A ചുമത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയത് കൊണ്ടാണ്. അപ്പോൾ സ്വാതന്ത്ര്യത്തെ രാജ്യദ്രോഹമായി കണ്ട ബ്രിട്ടീഷുകാരുടെ കൂടെയായിരുന്നല്ലോ RSS അന്നുണ്ടായിരുന്നത്. ഹെഡ്ഗേവാർ പറഞ്ഞത് ഹിന്ദുവിൻ്റെ ഊർജം സ്വാതന്ത്ര്യ സമരത്തിൽ പാഴാക്കാനുള്ളതല്ല, അത് ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടി കരുതി വെക്കാനുള്ളത് ആണ് എന്നാണ്. സവർക്കറുടെ കഥ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. 6 മാപ്പപേക്ഷ എഴുതി കൊടുത്ത ആളാണ്. അവരുടെ പിന്മുറക്കാരന്, അവരുടെ എല്ലാം ജനിതക പാരമ്പര്യം പേർന്ന ആദിത്യനാഥിനും മോദിക്കും അമിത്ഷയ്ക്കും ഒക്കെ സ്വാതന്ത്ര്യമെന്ന് കേട്ടാൽ കലി ഇളകിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അവർക്ക് സ്വാതന്ത്ര്യമെന്ന വാക്ക് തന്നെ അരോചകമായിട്ട് മാറിയിരിക്കുകയാണ്. ഈ ഗവൺമെന്റ് എത്രത്തോളം ജനാധിപത്യ വിരുദ്ധമായി മാറിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. പക്ഷേ അത് തന്നെയാണ് സുപ്രീം കോടതിക്കും സമരങ്ങളോടുള്ള നിലപാട് നമ്മൾ കണ്ടതാണല്ലോ. ഈ വിഷയത്തിൽ സമരങ്ങളോട് സുപ്രീം കോടതിയുടെ നിലപാട് നമ്മൾ കണ്ടതാണ്. സമരം തീർന്ന് ഈ സമരങ്ങൾ അവസാനിച്ചതിന് ശേഷം ഹർജി പരിഗണിക്കാം എന്ന നിലപാട് തന്നെ നമ്മളെ അമ്പരപ്പിച്ചതുമാണ്. അതുകൊണ്ട് ഇത് ഈ എന്താണ് ഈ അടിച്ചമർത്തൽ നീക്കത്തോട് സുപ്രീം കോടതിയുടെ പ്രതികരണം ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വേണ്ടേ കരുതാൻ? അതാ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, വളരെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സുപ്രീം കോടതി
മുമ്പ് സ്വീകരിച്ച നിലപാടുകളും ഈയിടെയായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടുകളും തമ്മിലുള്ള വ്യത്യാസം, സുപ്രീംകോടതിയുടെ തന്നെ മൂല്യങ്ങളിൽ വന്നിട്ടുള്ള ശോഷണം, ഇതെല്ലാം നമ്മൾ ധാരാളം ചർച്ച ചെയ്തതും അതൊരു വേറെ വിഷയമായതുകൊണ്ട് ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. തീർച്ചയായിട്ടും ഭരണഘടന ഉറപ്പു നൽകുന്നതാണ് സമരം ചെയ്യാനുള്ള അവകാശം. ഭരണഘടനാദത്തമായിട്ടുള്ള അവകാശമാണ് സമരം ചെയ്യാനുള്ള അവകാശം. അതല്ലേ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ. അത് സുപ്രീംകോടതി മനസ്സിലാക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് എല്ലാവർക്കും കോടതിയുടെ പ്രവർത്തനത്തിൽ, ജുഡീഷ്യറിയുടെ സമീപനത്തിലെല്ലാം ഉണ്ടായിട്ടുള്ള മാറ്റം. ജസ്റ്റിസ് കൃഷ്ണയ്യരാണ് പറഞ്ഞത്, സ്വാതന്ത്ര്യാനന്തര കാലത്ത് സുപ്രീംകോടതിയെയും ജുഡീഷ്യറിയെയും നയിച്ച ആശയമണ്ഡലം ദേശീയ പ്രസ്ഥാനത്തിൻ്റെതായിരുന്നു. ആ മൂല്യങ്ങളാണ് അവരെ സ്വാധീനിച്ചത്. ഇന്ന് അവരെ സ്വാധീനിക്കുന്നത് വേറെ ചില മൂല്യങ്ങളാണ് എന്ന് നമ്മൾ ജമ്മുകാശ്മീരിലെ കോടതി വിധികൾ, ജമ്മുകാശ്മീർ പ്രശ്നങ്ങളിൽ സ്വീകരിച്ച നിലപാടുകൾ ഒക്കെ കണ്ടു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഭരണകൂടത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് എതിരായിട്ട് നിന്ന ആളുകൾ ഇന്ന് ഭരണകൂടത്തിൻ്റെ വക്താക്കളായിട്ട് മാറി. ഭരണകൂടത്തിൻ്റെ ഓർഗൻസിൽ ഒന്നായിട്ടുള്ള, സ്റ്റേറ്റ് ഓർഗൻസിൽ ഒന്നായിട്ടുള്ള ജുഡീഷ്യറിയെയും അപ്പോൾ മാറിയ ഭരണകൂട ആശയങ്ങളാണ് സ്വാധീനിക്കുന്നത്. അന്ന് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളാണ്, ഇന്ന് ദേശീയ പ്രസ്ഥാനത്തെ എതിർത്തവരുടെ ആശയങ്ങൾ സ്വാഭാവികമായിട്ടും സുപ്രീം കോടതിയിലും ജുഡീഷ്യറിയിലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ടാവും ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഇത് ഭരണഘടനാ ബെഞ്ചിലേക്ക് എത്തുന്നു എന്ന അനുകൂല സാഹചര്യമുണ്ട് എന്നതും കാണാതെ പോകാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ജമ്മുകാശ്മീരിൻ്റെ സാഹചര്യമൊക്കെ ആ മട്ടിലവിടെ നിലനിൽക്കുമ്പോഴും അതിന് ലഭിക്കാവുന്നതിനേക്കാൾ കൂടുതൽ ഒരു പരിഗണന ഈ വിഷയത്തിൽ ലഭിച്ചിരിക്കുന്നു എന്നത് നമുക്ക് മുന്നിലുണ്ട്, ആ യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട്. രശ്മിത, ഇപ്പോൾ ശബരിമലയുടെ കാര്യം നമ്മൾ പറഞ്ഞു നേരത്തെ. ശബരിമലയിൽ അത് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ, ഭരണഘടനാ ബെഞ്ചിൻ്റെ പരിഗണനയിലേക്ക് പോകുമ്പോൾ പിന്നീട് അത് നടപ്പാക്കുന്നതിന് വേണ്ട ശ്രമങ്ങൾ നടത്തരുത് എന്നതായിരുന്നു. അതായത് ആ വിധി നടപ്പാക്കുന്നതിന് വേണ്ട, അവിടെ സ്റ്റേ ഇല്ല വിധിക്ക്, പക്ഷേ അത് നടപ്പാക്കുന്നതിന് വേണ്ട ശ്രമങ്ങൾ നടത്തരുത് എന്നതായിരുന്നു ബി ജെ പിയുടെ നിലപാട്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന, ഇപ്പോൾ നേരത്തെ ഞാൻ ശ്രീ ജെ ആർ പത്മകുമാറിനോട് ചോദിച്ച വിഷയം തന്നെയാണത്. അങ്ങനെയാണെങ്കിൽ ഇനി ഈ എൻ ആർ സിയും എൻ പി ആറും ഒക്കെ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് സർക്കാരും ഈ ബി ജെ പിയുടെ സർക്കാരുകളും ഒക്കെ കടക്കാതിരിക്കണമല്ലോ. അത് പറയുന്ന ഒരു കാര്യം പറയാം, ഈ രാജ്യത്ത് രണ്ടുതരം ജഡ്ജ്മെന്റുകൾ ഉണ്ട്. സംഘപരിവാർ അനുകൂല ജഡ്ജ്മെന്റുകളും സംഘപരിവാറിന് പ്രതികൂലമായി വരുന്ന ജഡ്ജ്മെന്റുകളും. സംഘപരിവാർ അനുകൂലമായി വരുന്ന ജഡ്ജ്മെന്റുകൾ വരുമ്പോൾ നമ്മുടെ തെരുവുകൾ പൊതുവെ ശാന്തമായിരിക്കും. പ്രതികൂലമായി വരുന്ന ഉള്ള ജഡ്ജ്മെന്റുകൾ വരുമ്പോൾ കലാപക്കളമാവും. ആ കാര്യം കോടതിക്കും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇനി ശ്രീ ജെ ആർ പത്മകുമാർ പറഞ്ഞ ഒരു കാര്യം, സെക്ഷൻ 6 കാര്യം പറഞ്ഞു, രജിസ്ട്രേഷൻ വഴി സിറ്റിസൺഷിപ്പ് എടുക്കാമല്ലോ എന്ന്. 2007 കൃഷ്ണൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിൽ പറയുന്നുണ്ട്, രജിസ്ട്രേഷൻ വഴി സിറ്റിസൺഷിപ്പ് എടുക്കുക എന്നുള്ളത്, പൗരത്വം ലഭിക്കുക എന്നുള്ള ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല, അത് ഗവൺമെന്റിന്റെ ഡിസ്ക്രിഷൻ ആണ്. ഗവൺമെന്റിന് തീരുമാനിക്കാം മുസ്ലിമിന് കൊടുക്കണോ, ക്രിസ്ത്യാനിക്ക് കൊടുക്കണോ, നമുക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കണോ, ഇഷ്ടമില്ലാത്തവർക്ക് കൊടുക്കണോ എന്നൊക്കെ. ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഇന്ന് സംഘപരിവാറിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്താലാണ് കുറ്റമാകുന്നത്. നമുക്ക് അഖ്ലഖാന്റെ കാര്യം അറിയാം, മട്ടൺ കഴിച്ചുകൊണ്ടിരുന്ന ആളിനെ ബീഫ് കഴിച്ചു എന്ന് പറഞ്ഞാണ് തല്ലിക്കൊന്നത്. അതായത് നിങ്ങളിപ്പോ കടലക്കറി കഴിച്ചാലും നിങ്ങളെ സർക്കാരിന് ഇഷ്ടമില്ല എങ്കിൽ, സർക്കാരിന്റെ സുഹൃത്തല്ല നിങ്ങളെങ്കിൽ ബീഫ് കഴിച്ചു എന്ന് പറഞ്ഞ് തല്ലിക്കൊള്ളാൻ ഒരു നിയമമുണ്ട്. പക്ഷെ ഇതിനെ കേരളത്തിലെ സംഘപരിവാരമെങ്കിൽ സപ്പോർട്ട് ചെയ്യല്ലേ? കാരണം നമ്മുടെ ഒരു സംഘപരിവാര നേതാവ് പാവം മനുഷ്യൻ, വെജിറ്റേറിയൻ, അങ്ങേര് ഉള്ളിക്കറി കഴിച്ചപ്പോൾ ബീഫ് കഴിച്ചു എന്ന് പറഞ്ഞ് ഇന്നും ആ പച്ചക്കറിയുടെ പേരിൽ അദ്ദേഹത്തെ ട്രോളുന്ന നാടാണത്. ഞാൻ അദ്ദേഹത്തിനൊപ്പമാണ്. അപ്പോൾ ഇതുപോലെയുള്ള സാഹചര്യം വരുമ്പോൾ കേരളത്തിലെ സംഘപരിവാരത്തിലെ ജനാധിപത്യവാദികളായ ആളുകളെങ്കിലും ജനാധിപത്യത്തിനൊപ്പം നിൽക്കണം. ഇനി എൻ പി ആറും എൻ ആർ സിയും ഒക്കെ നേരത്തെയും ഉണ്ടായിരുന്നു എന്ന് പത്മകുമാർ പറഞ്ഞു. ശരിയാണ്, എൻ പി ആർ നേരത്തെയും ഉണ്ടായിരുന്നു, പ്രശ്നമില്ലായിരുന്നു. കാരണം എന്താണ്, അന്ന് ഈ പൗരത്വ ഭേദഗതി കിട്ടിയിട്ടില്ലായിരുന്നു. ഇതുപോലെയാണ്, ഞാനൊരു പശുവിന്റെ ഉദാഹരണം പറയാം, അപ്പൊ ആർക്കും പ്രശ്നമില്ലല്ലോ, നമ്മുടെ ഗോമാതാവല്ലേ. ഒരു പശുവിനെ നിങ്ങളെടുത്ത് നിങ്ങളുടെ വീട്ടിലെ തെങ്ങിൽ കെട്ടുന്നു, പ്രശ്നമൊന്നുമില്ലല്ലോ, തെങ്ങവിടെ വളരുന്നു, എന്നിട്ട് പശുവിനെ അവിടെ കെട്ടുന്നു. പക്ഷേ നിങ്ങൾ പശുവിനെ കെട്ടിയിട്ട് ആ തെങ്ങ് വെട്ടി പശുവിൻ്റെ മേത്തോട്ടിടുമ്പോഴാണ് പ്രശ്നമുള്ളത്. ഇപ്പോഴത്തെ പൗരത്വ ഭേദഗതി നിയമത്തിന് അത് തന്നെയാണ് പ്രശ്നം. നിങ്ങളപ്പോൾ ചോദിക്കരുത് നേരത്തെയും പശുവിനെ കെട്ടുമായിരുന്നല്ലോ, അല്ലെങ്കിൽ മുൻപുള്ള കാലങ്ങളിലും തെങ്ങ് വെട്ടിയിട്ടുണ്ടല്ലോ എന്ന്. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് സംഭവിക്കുമ്പോഴാണ് പ്രശ്നമുള്ളത്. പിന്നെ ഡിറ്റൻഷൻ കേന്ദ്രങ്ങളിൽ വളരെ റിസോർട്ട് പോലെയാണെന്ന് എത്ര ലാഘവത്തോടെയാണ് പറയുവാൻ പറ്റുന്നത്. ചരിത്രമെന്നും ആവർത്തനങ്ങൾ ായിരിക്കില്ല, പക്ഷേ സമാനതകൾ കാണുവാൻ കഴിയും. എങ്ങനെയാണ് ന്യൂറംബർഗ് സിറ്റിസൺഷിപ്പ് നിയമം വന്നതിന് ശേഷം നാസി ജർമ്മനിയിൽ ഈ പറയുന്ന രീതിയിലുള്ള ഡിറ്റൻഷൻ സെന്ററുകൾ വന്നതെന്ന് നാം കണ്ടതാണ്. ഈ ഡിറ്റൻഷൻ സെന്ററിലേക്ക് വൈനും മുന്തിരിച്ചാറും പലഹാരങ്ങളുമല്ല കൊടുത്തു വിട്ടിരുന്നത്,
പട്ടിണിയും വിഷവാതകങ്ങളുമായിരുന്നു. അന്ന് ജൂതന്മാരെ ഓരോരുത്തരെയും ന്യൂറംബർഗ് രജിസ്റ്റർ അനുസരിച്ച് ഡിറ്റൻഷൻ സെന്ററിൽ അയച്ചിട്ട് വിഷവാതകം കൊണ്ട് കൊന്നിട്ട് 1945 ഏപ്രിൽ മാസം 30-ാം തീയതി ഹിറ്റ്ലർ നാസി ഭരണകൂടം അവസാനിച്ച ദിവസം റെയ്ച്ചാഗ് വീണ് കഴിഞ്ഞപ്പോൾ വിഷം കഴിച്ചിട്ടും തൃപ്തി പോരാതെ തലയിൽ നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്ത ആ ദിവസം അവിടെ നിന്ന് പുറത്തു കടന്നിരുന്ന ഒരുപാട് ജൂതന്മാർ പറയുകയുണ്ടായി, നോക്കൂ, ഒരു ദൈവം ഈ ലോകത്തുണ്ട് എങ്കിൽ ഞങ്ങളോട് മറുപടി പറഞ്ഞേ പറ്റുമെന്ന്. ഇന്ത്യയിൽ സമാനമായ അനുഭവം ഉണ്ടാകാൻ പോകുമ്പോൾ ചരിത്രം അറിയുന്നവർ, ചരിത്രത്തെ നിരാകരിക്കുന്നവരും ചരിത്രത്തിന് നേരെ കണ്ണടയ്ക്കുന്നവരുമല്ല, ചരിത്രം അറിയുന്നവർ അതുകൊണ്ടാണ് അതിനെ എതിർക്കുന്നത്. ഇന്ത്യയുടെ സാഹചര്യങ്ങൾ എത്രത്തോളം കഷ്ടതരമായാണ് വരുന്നത്. ഇന്നിപ്പോൾ നിങ്ങൾ വാർത്ത കുറച്ചു മുമ്പ് വായിച്ചിട്ടുണ്ടാവും, മാംഗ്ലൂർ എയർപോർട്ടിൽ ബോംബ് വെച്ച ഒരാൾ അതൊരു ഹിന്ദു നാമധാരിയാണ്, മറിച്ചൊരു മുസ്ലിം നാമധാരി ആയിരുന്നുവെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഇന്നുണ്ടാകുന്ന പുകില് എന്തൊക്കെയായിരിക്കുമെന്ന് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ദിവസം സംഘപരിവാരത്തിന്റെ നേതാവാണ് DYFI നേതാവിനോട് ചോദിച്ചത്, നിങ്ങളുടെ പേര് ജയചന്ദ്രൻ എന്നല്ലാത്തത് എന്റെ കുഴപ്പമല്ല എന്ന്. ഓർത്തു നോക്കൂ, ഈ മതേതര ഇന്ത്യയിൽ ഇത്രയൊക്കെ പറയുവാനുള്ള അഹങ്കാരം വെച്ചു പുലർത്തി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ്, അങ്ങനെയുള്ള നിസ്സഹായമായ സാഹചര്യത്തിലാണ് നാം നിൽക്കുന്നത്. അക്കൂട്ടത്തിൽ ഇങ്ങനെയൊരു ശ്രീ ജയ പത്മകുമാർ, കാരണം ഈ വഴിക്കല്ല നമ്മൾ പോയിക്കൊണ്ടിരുന്നത്, കുറച്ചു വഴി മാറി. തീർച്ചയായും ശ്രീ ജയ അതിന് മറുപടി. അല്ല, നിങ്ങൾ അതിൽ ഇടപെട്ടിട്ടില്ല, നിങ്ങൾ അത് ഇടപെട്ടില്ല. നമ്മൾ ചർച്ചയിൽ വരുമ്പോ ഈ CPM ആളുകൾ അല്ല, അതെന്താണ് കാരണം? എന്താണ്, താങ്കൾ ചില ആരോപണങ്ങൾ ഉന്നയിച്ചു, അടിസ്ഥാനരഹിതമായ, അതായത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഉന്നയിച്ചു. സ്വാഭാവികമായും ചർച്ചയിൽ പാനലിസ്റ്റുകൾ അതിന് മറുപടി പറയും. ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ട് മറുപടി പറയാഞ്ഞത്. ഞാൻ ഇടപെട്ട് എനിക്ക് പറയാൻ കഴിയും, പക്ഷേ അതിനെ ഖണ്ഡിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അത് സ്വാഭാവികമായി ചർച്ചയിൽ ഉയരും, സ്വാഭാവികമാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കില്ലല്ലോ, ഇത് അറിയാവുന്ന, വസ്തുത അറിയാവുന്നവർ കേട്ടുകൊണ്ടിരിക്കില്ലല്ലോ. ശ്രീ ജെ.ആർ. പത്മകുമാർ, താങ്കൾ മറുപടി പറഞ്ഞോളൂ. നിങ്ങൾ സുപ്രീം കോടതി വിധിയെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് വന്നത്, അതാണ് പറയേണ്ടത്. അതിനപ്പുറത്ത് താങ്കൾ മുമ്പ് പറഞ്ഞ വസ്തുതയ്ക്ക് നിരക്കാത്ത വിഷയങ്ങൾ വീണ്ടും ആവർത്തിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ചർച്ചയിലെ പാനലിസ്റ്റുകൾ ഉയർത്തിക്കൊണ്ടുവന്നു. സ്വാതന്ത്ര്യ സമരവും, അല്ല, സ്വാതന്ത്ര്യ സമരവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നിലപാടുകളും ആണെങ്കിൽ അത് നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പൊ ഈ ഇവിടെ അതല്ലല്ലോ വിഷയം. ഇവിടെ അത് വിഷയമില്ലാത്തത് കൊണ്ട് പറയാണ്. ഇവിടുത്തെ പ്രശ്നം ഇപ്പൊ പറഞ്ഞിട്ടുണ്ടല്ലോ, സംഘപരിവാറിന് അനുകൂല ജഡ്ജ്മെന്റ് അല്ലാത്ത ജഡ്ജ്മെന്റ്. ഇപ്പൊ ഉള്ള പ്രശ്നം എന്താ, ഈ കമ്മ്യൂണിസ്റ്റ് ജിഹാദിക്ക് അനുകൂലമായിട്ട് ജഡ്ജ്മെന്റ് വരികയാണെങ്കിൽ അതൊരു ജഡ്ജ്മെന്റ് ഉണ്ട്, അല്ലാത്ത ദേശസ്നേഹികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനാധിപത്യ വിശ്വാസികൾക്ക് അനുകൂലമായ ജഡ്ജ്മെന്റ് ഉണ്ട്. ഇങ്ങനെ രണ്ട് ജഡ്ജ്മെന്റ് ഉണ്ട്. ഇപ്പോ അത് അവർക്ക് സഹിക്കുന്നില്ല, അവർ പറയുന്ന അനുസരിച്ച് നിൽക്കണം. നമ്മൾ കണ്ടതാണല്ലോ സുപ്രീം കോടതിയുടെ ജഡ്ജിയുടെ വീടിന്റെ പുറകിൽ അടുക്കളയിൽ കൂടി കയറിയ രാഷ്ട്രീയ നേതാവും ഈ സമീപകാലത്ത് തന്നെ ഉണ്ടായിരുന്നു, വളരെ സമയം കഴിഞ്ഞു പോയിട്ടില്ല. പിന്നെ ഈ രാജേഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, സുപ്രീം കോടതിയിലെ ശബരിമല വിധിയെ സംബന്ധിച്ച് ഇവിടെ ഇപ്പൊ ഏതെങ്കിലും വിധിയുണ്ടോ? അന്ന് രാജേഷിന്റെ നിലപാട് എന്തായിരുന്നു? രാജേഷിന്റെ പാർട്ടിയുടെ നിലപാട് എന്തായിരുന്നു? സ്റ്റേ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ നടപ്പിൽ വരുത്തുമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ എന്താ അവർ തിരിച്ചു പറയുന്നത്? അപ്പൊ എനിക്ക് മാത്രമല്ലല്ലോ നിലപാടുകള്, ഇവർക്കും വേണ്ടേ? ഇവരുടെ നിലപാട് എന്താണ്, എന്തായിരുന്നു? പിന്നെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ അവരെല്ലാവരും പറഞ്ഞു, അഭിപ്രായം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ പറയട്ടെ, ഈ പറഞ്ഞ സ്വാതന്ത്ര്യം TP ചന്ദ്രശേഖരനില്ലായിരുന്നോ? ആ ഷുഹൈബിനില്ലായിരുന്നോ? അല്ലാതെ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മുടെ ഇവിടെ കാസർഗോഡ് രണ്ട് ചെറുപ്പക്കാരുണ്ടായിരുന്നല്ലോ, അവർക്കില്ലായിരുന്നോ? അപ്പൊ ഇതെല്ലാവർക്കും അറിയാമല്ലോ എന്താണ് അവർ സംസാരിക്കുന്നതെന്ന്. പിന്നെ ഇവിടെ ഹിറ്റ്ലറെ ഒക്കെ മൗത്ത് നോക്കിയാൽ ഒരു മതവിഭാഗത്തെ, ഒരു മതവിഭാഗത്തെ എന്ന് പറയാൻ കഴിയില്ല, ചില മതവിഭാഗങ്ങളെ സമ്പൂർണമായി ടാർഗറ്റ് ചെയ്യുന്ന ഏർപ്പാട് ഇവരാരും തൽക്കാലം നടത്തിയിട്ടില്ല. ഈ ശിഖണ്ഡിയുടെ ആരാധകരായിട്ട് നടക്കുന്ന ആളുകൾക്ക് ഇതിനപ്പുറവും പറയും, അതിലൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ സംസാരിക്കുന്നത് ഇന്ന് സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ, ഭരണഘടന അടിസ്ഥാനത്തിലാണെങ്കിൽ അതിനെ വെച്ച് നമുക്ക് ചർച്ച ചെയ്യാം, അതിനെ വെച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അതല്ലാതെ താങ്കളാണ് വഴി മാറിപ്പോയത്, സ്വാഭാവികമായും അതിന് മറുപടി കിട്ടി. അത് എന്നെ പറയും, ഉറ്റ സുഹൃത്തുക്കൾ തന്നെയാണ്. അല്ല, താങ്കളാണ് തുടങ്ങി വെച്ചത്. ശ്രീ രാജേഷ്, രാജേഷിന് ഇടപെട്ട് മറുപടി പറയണം. രാജേഷ്, ഒന്ന്, എങ്ങനെയാണ് പത്മകുമാർ വളരെ സൂത്രത്തിൽ കള്ളം പറഞ്ഞു പോകുന്നത് എന്നതിൻ്റെ ഒരു തെളിവാണ്. വളരെ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ സത്യമാണെന്നങ്ങ് മട്ടിൽ പറഞ്ഞു പോവാണ്. എന്താണ്, സുപ്രീം കോടതി ശബരിമല കേസിൽ സുപ്രീം കോടതിയുടെ അവസാനത്തെ ഈ റിവ്യൂ ഹർജികളുടെ കാര്യത്തിലുണ്ടായ തീർപ്പ് വന്നപ്പോൾ ആദ്യം സ്റ്റേ ഇല്ല നടപ്പാക്കും എന്ന് ഞങ്ങൾ പറഞ്ഞു, പിന്നീട് ഞങ്ങൾ നിലപാട് മാറ്റി എന്നാണ്. അതാണോ പറഞ്ഞത്?
ഇത് അധികം കാലമായില്ലല്ലോ പത്മകുമാറെ നുണ പറഞ്ഞ് സ്ഥാപിക്കാൻ. എന്താ പറഞ്ഞത്? അല്ല എന്താ നിങ്ങൾ പറഞ്ഞ പറ നിങ്ങൾ പറഞ്ഞ പറ അല്ല ഞാൻ ചോദിക്കട്ടെ, റിവ്യൂ ഹർജി പെൻഡിംഗിൽ നിൽക്കുമ്പോഴാണല്ലോ നിങ്ങൾ ബിന്ദു അമുണിയെ കയറ്റിയത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കാത്തത് അന്ന് ആ റിവ്യൂ ഹർജി പെൻഡിംഗിലാണ്, ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പാടില്ലാത്തതാണ്. നിങ്ങൾ കേരള പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ബിന്ദു അമ്മിണിയെ കയറ്റിയത് റിവ്യൂ പെറ്റീഷൻ പെൻഡിംഗിലായ സമയത്ത് തന്നെയാണോ? നിങ്ങളുടെ നിലപാട് നിങ്ങളെല്ലാം വിശദീകരിക്കുക അതിനെ കുറിച്ച്. അടുത്ത കള്ളം പറഞ്ഞു. അല്ലല്ല, അടുത്ത കള്ളം പറഞ്ഞു റിവ്യൂ ഹർജി പെൻഡിംഗിലായിരുന്നില്ല, റിവ്യൂ ഹർജിയുടെ കാര്യത്തിൽ കോടതി തീരുമാനമെടുത്തിരുന്നില്ല. റിവ്യൂ ഹർജിയുടെ കാര്യത്തിൽ കോടതി തീരുമാനമെടുത്തിരുന്നില്ലല്ലോ. ഇവിടെ കോടതിയുടെ തീർപ്പ് വന്നപ്പോ പറഞ്ഞത് സുപ്രീം കോടതിയുടെ ഉത്തരവ് വ്യക്തതയില്ലാത്തതാണ്, സ്റ്റേ ഉണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമല്ല. അല്ല നിങ്ങളെ അല്ലല്ല ഒരിക്കൽ വഴങ്ങി തന്നു എന്നുള്ളത് കൊണ്ട് ഇടക്കിടക്ക് കയറാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കള്ളം പറഞ്ഞത് കേട്ടുകൊണ്ടിരിക്കാൻ എനിക്ക് സൗകര്യപ്പെടില്ല. അല്ല ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ഒരു അവസരം തന്നു, നിങ്ങൾ വീണ്ടും അടുത്ത കള്ളം പറയാണ്, അതിനെനിക്ക് സമയം തരാനില്ല. അപ്പോ ഞാൻ പറഞ്ഞത് കോടതിയുടെ വ്യക്തത ഇല്ലാത്ത ഉത്തരവായതുകൊണ്ട് അതിൽ വ്യക്തത വരട്ടെ എന്ന നിലപാടാണ് എടുത്തത്. ഇനി വ്യത്യാസം എന്താ? സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് ഭരണഘടനാപരമായിട്ടുള്ള സാധുത കണ്ടെത്തിയ ഒരു വിധിയാണ് നിങ്ങൾ തെരുവിൽ നേരിട്ടത്. സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് 13 വർഷം വാദം കേട്ട് എടുത്ത തീരുമാനത്തെ നിങ്ങൾ തെരുവിൽ നേരിട്ടവരാണ്. ഇവിടെ സുപ്രീം കോടതി ഭരണഘടനാ സാധുത പരിശോധിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ ആർക്കാ ധൃതി? ആരാണ്, ആര് ചെയ്യുന്നതാണ് ശരി? ഭരണഘടനാ സാധുത പരിശോധിക്കാൻ പോകുന്ന ഒരു കാര്യം നിങ്ങൾ എന്തിനാ തിരക്കിട്ട് നടപ്പാക്കുന്നത്? നാളെ സുപ്രീം കോടതി മറച്ചു വിധിച്ചാലോ ഭരണഘടനാ വിരുദ്ധമാണ് ഇത് എന്ന് വിധിച്ചാലോ? എന്തായിരിക്കും അതിന്റെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം? ശബരിമല കേസ് എന്ന് പറഞ്ഞാൽ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയാണ്. വിധി വന്നപ്പോ നടപ്പാക്കി, വിധി അവ്യക്തമായപ്പോ ഞങ്ങൾ നടപ്പാക്കിയിട്ടില്ല. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള നിലപാടാണ് അക്കാര്യത്തിൽ എടുത്തത്. നിങ്ങളുടെ നിലപാടാണ് വഞ്ചനാപരമായിട്ടുള്ളത്. ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ വയ്യ, വഴിമാറല്ലോ. ഇതൊന്നും പരസ്പരം ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ. ഹിറ്റ്ലറെ നിങ്ങളിവിടെ ഉദ്ധരിച്ചു എന്നൊക്കെ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഉദ്ധരിക്കേണ്ടി വരുന്നതെന്നറിയോ? ശരിയാണ്, സാധാരണഗതിയിൽ നമുക്ക് ഹിറ്റ്ലറെ ഓർമ്മിക്കേണ്ടി വരുന്നില്ല. അതിന് കാരണം നിങ്ങൾ തന്നെയാണ്. പത്മകുമാർ എന്തായാലും വായിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഗോൾവാൾക്കറുടെ വി ഓർ അവർ നേഷൻ ഹുഡ് ഡിഫൈൻ എന്ന പുസ്തകം എന്താണ് RSS മതരാഷ്ട്രം എന്ന് നിർവചിക്കുന്നതാണ്. പേജ് 35, എന്റെ കയ്യിലുള്ള പുസ്തകത്തിന്റെ പേജ് 35 ഞാൻ പറയാം. പത്മകുമാറിന് നിഷേധിക്കാമെങ്കിൽ നിഷേധിക്കൂ. ജർമ്മനിയിൽ ഇന്ന് വംശാഭിമാനം അതിന്റെ പരകോടിയിൽ നിൽക്കുകയാണ്. മലയാളം പരിഭാഷ ഞാൻ പറയാണ്, ജർമ്മനിയിൽ വംശാഭിമാനം അതിന്റെ പരകോടിയിൽ നിൽക്കുകയാണ്. സെമിറ്റിക് മതമായ ജൂതവംശത്തെ തുടച്ചു നീക്കിക്കൊണ്ട് ജർമ്മനി ലോകത്തെയാകെ അത്ഭുതപ്പെടുത്തി കളഞ്ഞിരിക്കുന്നു. ആ ജർമ്മൻ മാതൃകയിൽ നിന്ന് ഹിന്ദുസ്ഥാന് പ്രയോജനകരമായ പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഇത് ഗോൾവാൾക്കറുടെ ഉദ്ധരണിയാണ്. പുസ്തകം ഒന്നുകൂടി പറയാം, വി യുവർ നേഷൻ ഹുഡ് ഡിഫൈൻ, പേജ് 35. നിങ്ങൾ ഇങ്ങനെ എന്തായാലും തൽക്കാലം ലേറെ നിഷേധിക്കാൻ കഴിയില്ല. ഇതുവരെ മാനിഫെസ്റ്റോയില് അല്ലല്ല ജയർ അതല്ല അല്ലല്ല അത് അത് അടുത്ത ആരോപണം ഉന്നയിക്കാം. അതിനു മുൻപ് ഈ പറഞ്ഞതിനെ നിഷേധിക്കാൻ കഴിയുമോ എന്നതാണ്. ഈ പറഞ്ഞത് നിഷേധിക്കാൻ കഴിയുമോ? അടുത്ത ആരോപണമല്ല, ഈ പറഞ്ഞത് നിഷേധിക്കാൻ കഴിയുമോ? ഈ പറഞ്ഞത് ഇങ്ങനെയുണ്ട് എന്ന് ഇത് ആദ്യം കേൾക്കുന്നതല്ല. എല്ലാ ആരോപണങ്ങളും അവിടെ അല്ല, എല്ലാ തവണയും അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാറാണ് പതിവ്. പല ചർച്ചകളിലും ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്, പക്ഷേ ബിജെപി നേതാക്കൾ ഒഴിഞ്ഞു മാറാറാണ് പതിവ്. ഇപ്പോൾ അതിന് മറുപടി ഉണ്ടോ? ഇപ്പോൾ രാജേഷ് പറഞ്ഞതിന് മറുപടി ഉണ്ടോ? അല്ല, നിങ്ങളുടെ ഉദ്ദേശം ഞാൻ ആ കുരുക്കിൽ വീഴാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് വസ്തുത. അപ്പൊ എല്ലാരും സംശയിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ജയറെ എല്ലാവരും സംശയിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഇവിടെ ഈ രാജ്യം സംശയിക്കുന്നത് നാം അഥവാ നമ്മുടെ ദേശീയത നിർവചിക്കപ്പെടുന്നു എന്ന പുസ്തകത്തിൽ പറഞ്ഞതിന് പ്രകാരമുള്ള നടപടികളിലാണ് നിങ്ങൾ എന്ന് തന്നെയാണ്. ആ സംശയമാണ് ഇവിടുത്തെ പ്രശ്നം. ആ അതൊരു സംശയമല്ല, അതൊരു ഉറപ്പാണ്. ആ ഉറപ്പാണ് ഇവിടുത്തെ പ്രശ്നം. ഞാൻ ജയറിലേക്ക് തിരിച്ചു വരാം. ഒരു ചെറിയ ഇടവേളയിലേക്ക് അനിവാര്യമായി പോകണം. ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് തിരിച്ചു വരാം. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ ജെ ആർ പത്മകുമാർ, ഇന്നിപ്പോ വി മുരളീധരൻ അടക്കമുള്ളവർ ഇതെന്തോ കേന്ദ്ര സർക്കാരിന്റെ ഒരു നേട്ടം എന്ന മട്ടിലാണ് കൈകാര്യം ചെയ്തത്. ഇവിടെ താങ്കൾ സൂചിപ്പിച്ചു ഇത് എന്താണ് ഏതാണ്ട് തുടർ നടപടികളിലേക്ക് പോവുകയാണ്, തുടർന്നുള്ള സ്ക്രൂട്ടനിയിലേക്ക് പോവുകയാണ് എന്ന് താങ്കൾ സൂചിപ്പിച്ചു. പക്ഷെ ആ ഭാഷയിലായിരുന്നില്ല നേതൃത്വത്തിന്റെ പ്രതികരണം. എന്തായാലും ഇത് വലിയ വിജയം എന്ന മട്ടിൽ തന്നെ അവർ പ്രതികരിക്കുന്നത് കണ്ടു. അങ്ങനെ ആണോ നമ്മൾ അങ്ങനെ അങ്ങനെ അല്ല ഞാൻ പൂർത്തിയാക്കിക്കോട്ടെ അങ്ങനെയാണോ നമ്മൾ കരുതേണ്ടത്? കാരണം
കാരണം ഇത് ഒരു ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കേണ്ട അത്ര ഗൗരവമുള്ള വിഷയമാണ്. ആ മട്ടിൽ ഗൗരവത്തോടെ തന്നെ ഇത് കാണണം. ഏത് നിയമവും തിരുത്താവുന്നതാണ് എന്നും സുപ്രീം കോടതി കാണുന്നുണ്ടല്ലോ. അങ്ങനെയല്ലല്ലോ, ഒരു അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം അദ്ദേഹം വിളിച്ചതല്ല, അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് പത്രക്കാർ ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ ഓരോ നിങ്ങളുടെ റിപ്പോർട്ടർമാർ ചോദിക്കുന്ന രീതി അനുസരിച്ചിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹത്തിന്റെ ആവേശം അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ വിജയം എന്നുള്ള നിലയിലല്ലല്ലോ, കേന്ദ്ര ഗവൺമെന്റ് ഇതിനെ കോടതിയിലൊരു ഭാഗം എന്നുള്ള നിലയിലല്ലാതെ കോടതിയാണ് തീരുമാനമെടുക്കുന്നത്. ഈ പൗരത്വത്തെ സംബന്ധിച്ച് ആർട്ടിക്കിൾ 11 അനുസരിച്ച് പാർലമെന്റിനാണ് പവർ റെഗുലേറ്റ് ചെയ്യാനും വിഡ്രോ ചെയ്യാനും പൗരനെ സംബന്ധിച്ച് അത് സിറ്റിസൺഷിപ്പ് ആക്ടിനെ സംബന്ധിച്ച് 11 അനുസരിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആർട്ടിക്കിൾ ഭരണഘടനയുടെ 11 അനുസരിച്ച് കോടതി ഒരു നിയമം പാർലമെന്റ് പാസ്സാക്കി കഴിഞ്ഞിട്ടുണ്ട്, അത് കോടതി സ്റ്റേ ചെയ്തിട്ടില്ല, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞിട്ടില്ല, സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം കോടതി പരിഗണിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആ നിയമം നടപ്പിലായി, അത് നോട്ടിഫിക്കേഷൻ വന്നതോടുകൂടി അത് നടപ്പിലായി കഴിഞ്ഞു. പിന്നെ അതെങ്ങനെ നടപ്പിലാക്കണം എന്നതിനെ സംബന്ധിച്ച് റൂൾസ് ഫ്രെയിം ചെയ്യട്ടെ, അതിന് ഉള്ള പരമാധികാരം ഈ സെൻട്രൽ ലിസ്റ്റ് എന്നുള്ള നിലയിൽ കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട്. അത് അദ്ദേഹം പറഞ്ഞത് ഇതിൻ്റെ വേറെ അതിനെ വേറെ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുകയോ നമ്മൾ പ്രചരിപ്പിക്കുകയോ വേണ്ട, അത് ഇപ്പം നിലവിൽ ആ ആക്ട് ഇൻഫോഴ്സ് ആണ്. സർക്കാർ അത് പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ്, സ്വാഭാവികമായും അതിന് അത് അത് വേണമെങ്കിൽ ഒരൊറ്റയടിക്ക് തള്ളിക്കളയാം, ഈ ഹർജികൾ തള്ളിക്കളയാവുന്ന തരത്തിലല്ലോ കോടതി പരിഗണിക്കുന്നത്. തീർച്ചയായും അതിന്റെ മെറിറ്റിൽ പോകണം, മാത്രമല്ല ഭരണഘടനാ ബെഞ്ച് കേൾക്കണം. ഗൗരവമുള്ള വിഷയമാണത്, ആശങ്ക തിരിച്ചറിയുന്നു. ഇതൊക്കെ ഈ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള നിലപാടുകളാണ്. അല്ല, നിങ്ങൾ പറഞ്ഞ ആശങ്ക ഈ 2021 പ്രത്യേകിച്ച് കേരളത്തിൽ 2011 ഇലക്ഷൻ അസംബ്ലി ഇലക്ഷൻ വരെ ഇവർ മത്സരം ഉണ്ടാവും. അതൊരു പ്രത്യേക പൊളിറ്റിക്കൽ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ശ്രീ ജ്യോതികുമാർ രാമകല ഇപ്പൊ ഈ കാണുന്നതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഏർപ്പാടാണ് എന്നാണ്. അതിനിവർ ഇവർ തന്നെ പറയുന്ന ഒരു കാരണമുണ്ട്, കോൺഗ്രസ് അവിടെ സ്റ്റേ ചോദിച്ചിട്ടില്ല. വാസ്തവമല്ലത്, കപിൽ സിബൽ അവിടെ സ്റ്റേ തന്നെയാണ് ചോദിച്ചത്, അത് നടക്കാതെ വന്നപ്പോഴാണ് തന്ത്രപരമായി മറ്റൊരു നിലപാടെടുത്തത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവർ പറയുന്നത് ഇത് രാഷ്ട്രീയ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ടുള്ള തന്ത്രപരമായ കളിയാണ് എന്നാണ്. ജ്യോതികുമാർ തുടക്കത്തിലേ പറഞ്ഞു ഇത് ആരുടെയും പൗരത്തെ എടുത്തു കളയാനെല്ലാം നൽകാനാണ്. ഇനി സുപ്രീം കോടതി അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് നൽകേണ്ട നടപടികൾ വ്യക്തമാണ്. വ്യക്തമാണ്. ശ്രീ ജ്യോതികുമാർ രാമകല, ശ്രീ ജ്യോതികുമാർ രാമകല, മറുപടി ചോദ്യം ആവർത്തിക്കാമോ? അതായത് ഇത് ഇപ്പൊ നേരത്തെ ഇപ്പോ ജയർ പത്മകുമാർ തന്നെ പറഞ്ഞല്ലോ, ഇത് തെരഞ്ഞെടുപ്പ് വരെ ഇത് നീട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു തന്ത്രം എന്ന മട്ടിലാണ് കാണുന്നത് എന്ന്. ഇവർ തന്നെ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം കപിൽ സിബൽ അവിടെ എന്താണ് സ്റ്റേ ചോദിച്ചിട്ടില്ല എന്നുമൊക്കെയാണ്. അങ്ങനെയല്ല അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്തായാലും. പക്ഷേ ഈ ആരോപണം ഇവർ ആവർത്തിച്ച് ഉന്നയിക്കുന്നുണ്ട്, ഇത് തെരഞ്ഞെടുപ്പ് കാലം വരെ നീട്ടിക്കൊണ്ടു പോകാനുള്ള തന്ത്രമാണെന്ന്. ഹർഷൻ, ഈ കപിൽ സിബൽ അവിടെ എന്താണ് ചോദിച്ചതെന്നും എന്താണ് കോടതി പറഞ്ഞതെന്നും സ്റ്റേ എന്താണെന്നും അതിനപ്പുറം ഇത് സ്റ്റേ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഈ പിന്നെ ഗവൺമെൻറ് പാർലമെൻറ്റ് പാസ്സാക്കിയ ഉത്തരവ് അപ്പടി അതേ കണക്ക് അത് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷേ അതേസമയം പിന്നെ കപിൽ സിബൽ ആവശ്യപ്പെട്ടത് ഇതിൻ്റെ തുടർ നടപടികളിലേക്ക് പോകുമ്പോൾ ആ NPR തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തൽക്കാലം നിർത്തിവെക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. അതിന് രണ്ട് വ്യാഖ്യാനമാണ്, രണ്ട് അർത്ഥമാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അവിടെ നടന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തതയുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നു ഈ മന്ത്രി പത്രക്കാർ ചെന്ന് അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ചുകൊണ്ട് അദ്ദേഹം കൊടുത്ത ഇൻ്റർവ്യൂ ആണെന്നൊക്കെ പറയുന്നു. അദ്ദേഹം തന്നെ ആ ഇൻ്റർവ്യൂ പറയുന്നുണ്ട്. അദ്ദേഹം തന്നെ പത്രക്കാരോട് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഇവിടെ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലേക്ക് കോടതിയിൽ നിന്ന് നടന്നിരിക്കുന്ന നടപടിക്രമങ്ങളെ സംബന്ധിച്ച് വാർത്ത വരുന്നതുകൊണ്ട് അത് വിശദീകരിക്കണമെന്ന് ഞങ്ങളുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളെ കാണുന്നതെന്ന് മന്ത്രി തന്നെ പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് രാഷ്ട്രീയമായ മുതലെടുപ്പിനെക്കുറിച്ച് പത്മകുമാർ പറയുന്നതിനകത്ത് ആശങ്കപ്പെടേണ്ടതില്ല ഹർഷൻ. കാരണം അവരുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഇപ്പോൾ ഗവർണറായിരിക്കുന്ന പിന്നെ PS ശ്രീധരൻപിള്ളയാണ് പറഞ്ഞിട്ടുള്ളത് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണെന്ന്. എപ്പോഴാണ് പറഞ്ഞത്? അത് ശബരിമല വിഷയം തെരഞ്ഞെടുക്കുമ്പോൾ ഇത് ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടുകൊണ്ട് അങ്ങനെ കൂടുതൽ ഗൗരവമുള്ള തരത്തിൽ ഇത് പരിശോധിച്ച് ഒരു വിധി പ്രസ്താവിക്കണം എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് സുപ്രീം കോടതി എന്ന് ഉറപ്പിക്കാം. നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ജ്യോതികുമാർ രാമകല, ശ്രീ MB രാജേഷ്, ശ്രീ JR പത്മകുമാർ, രശ്മിത രാമചന്ദ്രൻ. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാകുന്നു. നമസ്കാരം. You are watching 24 Prime Hours.